റൂൾസ് എന്ന് പറഞ്ഞേ. മേളിലേക്ക് റൈറ്റ് പോകണെങ്കിൽ അത് പോസിറ്റീവും, താഴത്തേക്ക് പോകണെങ്കിൽ മേളിലേക്കോ എങ്ങോട്ട്? അപ്വേർഡ് പോകണെങ്കിൽ ഏതിന്റെ അപ്വേർഡ്? പാരലാക്സ് പ്രിൻസിപ്പൽ ആക്സിസിന്റെ ആ അങ്ങനെ പറ പ്രിൻസിപ്പൽ ആക്സസ് ചെയ്യുന്ന അപ്വേർഡ് കേട്ടോ. ആ പറ പോവാണെങ്കിൽ അത് പോസിറ്റീവും, പ്രിൻസിപ്പൽ ആക്സിന്റെ താഴത്തേക്ക് പോകണെങ്കിൽ നെഗറ്റീവും, ഒപ്റ്റിക് സെന്ററിന്റെ ലെഫ്റ്റിലേക്ക് പോകണെങ്കിൽ നെഗറ്റീവും, ഒപ്റ്റിക് സെന്ററിന്റെ റൈറ്റിലേക്ക് പോകണെങ്കിൽ പോസിറ്റീവും. ഫോക്കൽ ലെങ്ത് എങ്ങനെയാ കോൺവെക്സ് ലെൻസിന് ബിലാലെ? നെഗറ്റീവ് അല്ലേ? കോൺവെക്സ് ലെൻസ് പോസിറ്റീവ് അല്ലേ? രണ്ടും ആയി, പോസിറ്റീവ് ആയി നെഗറ്റീവ് ആയി. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞോ. കോൺവെക്സ് ലെൻസ് ആലോചിച്ചു നോക്കൂ. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? അതിന്റെ അത് പഠിക്കാൻ എപ്പോഴാണ്? പോസിറ്റീവ് പോസിറ്റീവ്. ഈ അല്ലേ അല്ലേ എന്ന് ചോദിക്കുമ്പോ തന്നെ നീ പഠിച്ചിട്ടില്ല കേട്ടോ. ഓക്കെ കേട്ടോ, അല്ലേ എന്നുള്ള ചോദ്യം തന്നെ പഠിച്ചിട്ടില്ല എന്നുള്ള എന്റെ സൂചനയാണ് അല്ലേ. മറ്റേ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പറയാൻ പറയുമ്പോ അല്ലേ അല്ലേ എന്ന് ചോദിച്ചില്ലല്ലോ അല്ലേ. ഓരോന്നും കഴിഞ്ഞിട്ട് അല്ലേ അല്ലേ എന്ന് ചോദിച്ചില്ലല്ലോ. ഏഹ് ഓ പഠിക്കണം കേട്ടോ. ഫോക്കൽ ലെങ്ത് കോൺവെക്സ് ലെൻസിന്റെ പോസിറ്റീവ് ആണ്, അല്ലെങ്കിൽ പ്രശ്നം വരും. ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും അല്ലെങ്കിൽ കേട്ടോ. ഫോക്കൽ ലെങ്ത് കോൺവെക്സിന്റെ പോസിറ്റീവ് ആണ്. ഓക്കെ ആ എന്തുകൊണ്ടാണ് സുഹൈലെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് എന്ന് പറയാൻ കാരണം എന്താ? കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് വരാൻ കാരണം എന്താ? അത് പോസിറ്റീവ് എടുക്കുന്ന വാല്യൂ എങ്ങനെയുള്ള വാല്യൂസ് ആണ് നമ്മൾ പോസിറ്റീവ് എടുക്കുക? കാർട്ടീഷ്യൻ റൂൾ വെച്ചിട്ട് റൈറ്റ് എന്നുള്ളത് റൈറ്റിലേക്കുള്ള. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് വന്നത്? റൈറ്റ് എന്നുണ്ട്. ആ റൈറ്റ് എന്നാ റൈറ്റിലേക്ക് മെഷർ ചെയ്യുന്നത്. ഫോക്കസ് റൈറ്റിലാണ്. ലെഫ്റ്റിൽ നിന്ന് ലൈറ്റർ വരുമ്പോ റൈറ്റ് സൈഡിലാണ് ഫോക്കസ് വരിക. ലെഫ്റ്റിൽ നിന്ന് ലൈറ്റർ വന്ന ലെൻസിൽ ഇടിച്ചു കഴിയുമ്പോൾ റൈറ്റ് സൈഡിലാണ് ഫോക്കസ് ഫോം ചെയ്യുക കേട്ടോ. കോൺകേവിന്റെ ഫോക്കസ് നെഗറ്റീവ് വരാൻ എന്തായിരിക്കും മിൻസ്? അതേ കാരണം അപ്പോ കോൺകേവിന്റെ ഫോക്കസ്. ഇബ്രാഹിം ബാദുഷയുടെ വീഡിയോ ഓഫ് ആണ്, അച്ചുവിന്റെ വീഡിയോ ഓഫ് ആണ് കേട്ടോ. റിമൂവ് ആക്കൂട്ടാ. ആ പറഞ്ഞ പറഞ്ഞു അച്ചു ഓഫീസിൽ പറഞ്ഞു. പിന്നെ ബിൻഷാദോ ഓഫീസിലാ പറഞ്ഞ. ആ പറഞ്ഞോട്ടെ. ആ കേൾക്കു കേൾക്കു. ആരെ ചോദിച്ചിട്ടുണ്ട്? ബിൻഷാദ് അല്ലെ. ബിൻഷാദ് പറഞ്ഞു. സാർ ലെഫ്റ്റ് ആ ലെഫ്റ്റിൽ നിന്ന് ലൈറ്റർ വരുന്നുണ്ടോ? ഫോക്കൽ ലെങ്ത് നെഗറ്റീവ്. ലെഫ്റ്റിൽ നിന്ന് എല്ലാത്തിലും ലൈറ്റർ വരുന്നത്, നമ്മൾ അങ്ങനെ എടുക്കുക. ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് വരാൻ നെഗറ്റീവ് വരാൻ കാരണം എന്താ? റൈറ്റ് നിന്ന് ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് വരാൻ കാരണം അവിടെ നിന്ന് ലൈറ്റർ എവിടെ ഫോക്കസ് എവിടെ ഫോം ചെയ്യുക? ലെഫ്റ്റിൽ നിന്ന് ലൈറ്റർ വരുമ്പോ കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് എവിടെ ഫോം ചെയ്യുക? റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലാണോ? കോൺകേവ് ലെൻസിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ലൈറ്റർ വരുവാണെങ്കിൽ അതിൽ ഇടിച്ചു കഴിഞ്ഞിട്ട് ഫോക്കസ് എവിടെയായിരിക്കും ഫോം ചെയ്യുക? ലെൻസിന്റെ റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലാണോ? നമ്മൾ നോക്കുമ്പോ സ്ക്രീനിലേക്ക് നോക്കുമ്പോ റൈറ്റ് സൈഡിലായിരിക്കും ലെഫ്റ്റ് സൈഡിലായിരിക്കും. ഏ ലെഫ്റ്റ് സൈഡില്. അപ്പൊ ആ ഡിസ്റ്റൻസ് എങ്ങനെയാ മെഷർ ചെയ്യുന്നത്? ലെഫ്റ്റിലേക്കാണോ റൈറ്റിലേക്കാണോ? അപ്പൊ ആ ഡിസ്റ്റൻസ് നെഗറ്റീവ് അല്ലേ. അത്രേ ഉള്ളൂ ബിൻഷാദേ, വലിയ സംഭവമൊന്നും അല്ല കേട്ടോ. മുഹമ്മദ് ഇൻസാഫ് what is lens formula? 1 by f v is equal to 1 by v minus 1 by u. minus ആണോ plus അല്ലേ? minus ഉറപ്പാണോ? ആ ശരിനേ. എന്തൊക്കെ മണ്ടത്തര ഇൻസാഫ് പറയുന്നല്ലേ. 1 by v minus 1 by u എന്ന് ശരിയാണോ? ശരിയാണ്. അപ്പൊ 1 by v plus 1 by u എന്താ? mirror formula ആണ്. ഓക്കേ അഫിയ അഫിയ, ഈ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് മൂന്ന് ഓപ്ഷൻ ഉണ്ട്. ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് പോസിറ്റീവ്, നെഗറ്റീവ്, പോസിറ്റീവ് ഓർ നെഗറ്റീവ്? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് പോസിറ്റീവ്. ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് പോസിറ്റീവ് എന്നാണ് അഫിയ പറയുന്നത്. ശരിയാണോ അയാനെ? ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അതോ രണ്ടും വരാം? നെഗറ്റീവ് ആണ്. ഒബ്ജക്ട് എപ്പോഴും വെക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണ് അല്ലെ അഫിയ? ഒബ്ജക്ട് എപ്പോഴും ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ. പഠിക്കുന്നില്ല പഠിക്കുന്നില്ല. ഷെഹൻ, ഇമേജ് ഡിസ്റ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അതോ പോസിറ്റീവ് നെഗറ്റീവ് വരാം? ഏതാ കറക്റ്റ്? പോസിറ്റീവ് നെഗറ്റീവ്. അത് എപ്പോഴാ ഐഷ പോസിറ്റീവ് നെഗറ്റീവ് വന്നേ?
ഇമേജ് ഡിസ്റ്റൻസ് റൈറ്റ് സൈഡിലേക്ക് ആണെങ്കിൽ പോസിറ്റീവ്. അത് ഏത് ഇമേജിനെ റൈറ്റ് സൈഡിലേക്ക് വരിയാ? റിയൽ ഇമേജ്. റിയൽ ഇമേജിനെ. വെർച്വൽ ആണെങ്കിൽ അത് ലെഫ്റ്റ് സൈഡിലേക്ക് ആയിരിക്കും. ഓക്കേ ഓക്കേ, വെരി ഗുഡ് വെരി ഗുഡ്. ഫസ്ന ഫാത്തിമ, ഒബ്ജക്റ്റ് ഹൈറ്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അതോ പോസിറ്റീവ് നെഗറ്റീവ് വരാനാണോ? പോസിറ്റീവ്. പോസിറ്റീവ്. ഇമേജ് ഹൈറ്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അതോ പോസിറ്റീവ് നെഗറ്റീവ് വരാം? ഇബ്രാഹിം ബാദുഷ ഏതാ കറക്റ്റ്? ഇമേജ് ഹൈറ്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അതോ പോസിറ്റീവ് നെഗറ്റീവ് വരാം? പോസിറ്റീവ് നെഗറ്റീവ് വരാം. പോസിറ്റീവ് നെഗറ്റീവ് വരാം. ആ എപ്പോഴാ മുഹമ്മദ് റൈഹാൻ വി എസ് പോസിറ്റീവ് നെഗറ്റീവ് വരണേ? സാർ ഇമേജ് മിററിന്റെ ഫ്രണ്ടിൽ മാക്കില്ല. അപ്പോഴാണോ ഹൈറ്റ് പോസിറ്റീവ് വരും നെഗറ്റീവ് വരുന്നത്? ഹൈറ്റ് അല്ല, ഹൈറ്റ് ഹൈറ്റ് ഒരു മിനിറ്റ് ഒന്നും സമയമില്ല. ഒരു മിനിറ്റ് ഒക്കെ ചോദിച്ചാൽ എനിക്ക് രണ്ടു ക്വസ്റ്റ്യൻ ചോദിക്കാമല്ലേ. പഠിച്ചിട്ട് പോയോ കേട്ടോ. എലിസബത്ത്, ഇൻവേർട്ടഡ് ഇമേജ് ആകുമ്പോൾ? ആ കണ്ടോ, ഇൻവേർട്ടഡ് ഇമേജ് ആയതുകൊണ്ടാണ് അല്ലേ. ഇൻവേർട്ടഡ് ഇമേജ് വരുമ്പോ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ആ താഴേക്ക് നെഗറ്റീവ്. സംശയം എന്താ? ഇൻവേർട്ടഡ് ഇമേജ് ആണെങ്കിൽ താഴേക്ക് നെഗറ്റീവ്. അതായത് ഇൻവേർട്ടഡ് ഏതാ, റിയലാ വിർച്വലാ? റിയൽ വരുമ്പോ നെഗറ്റീവ്, വിർച്വൽ വരുമ്പോ പോസിറ്റീവ് കേട്ടോ. ഓക്കെ, അപ്പൊ തെറ്റിക്കുക. അപ്പൊ ഈ പ്രോബ്ലം ഒക്കെ വരുമ്പോ തെറ്റിക്കാൻ നമുക്ക് ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്. നമുക്ക് ഫോർമുല എഴുതുമ്പോ തെറ്റിക്കാം, അതുപോലെ സൈൻ എടുത്ത് എഴുതുമ്പോ തെറ്റിക്കാം. ഇനി ഇതൊന്നും തെറ്റാത്തവർക്ക് കാൽക്കുലേഷനിലെങ്കിലും തെറ്റ് പറ്റാം കേട്ടോ. അപ്പൊ ഇവിടെ തെറ്റുപറ്റാൻ ഇഷ്ടംപോലെ അവസരങ്ങൾ വാരിക്കോരി തന്നേക്കാണ് ഈ ലെൻസിന്റെ പ്രോബ്ലങ്ങളിൽ. സാധാരണ സൈനിന്റെ ഒരു ബുദ്ധിമുട്ട് വരാറില്ല, ഇവിടെ അതും കൂടെ കയറി വന്നേക്കാണ്. ബുദ്ധിമുട്ടല്ല, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമാണ് കേട്ടോ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ ആദ്യം അത് ഏത് ലെൻസ് ആണെന്ന് നോക്കുക. ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടതാണ് ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ലെൻസ്. ആദ്യം അത് ഏത് ലെൻസ് ആയിരുന്നു നോക്കിയിട്ട് ശേഷം രണ്ടാമത് എന്ത് ചെയ്യുക, ഒരു ഡയഗ്രാം അവിടെ വരച്ച് വെച്ചേക്കുക. അന്ന് വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ആ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാവുന്ന എങ്ങനെയാണെന്നൊക്കെ ഒന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു ഡയഗ്രാം വരയ്ക്കുക. തേർഡ് ആണ് നിങ്ങൾ അതിന്റെ ഫോർമുല ചെയ്യുക. ഫോർത്ത് നിങ്ങൾ അതിന്റെ ഇക്വേഷൻസ് അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂസ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നലെ ആഡ് ചെയ്യുന്നു സബ്സ്ട്രാക്ട് ചെയ്യുന്നു ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. ഇന്ന് നമുക്ക് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും എങ്ങനെയാണെന്ന് ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചു, ഞാൻ ബോർഡ് ഒന്ന് ഷെയർ ചെയ്യാം. ബോർഡ് വരുന്നുണ്ടല്ലോ അല്ലേ. ഓക്കെ, ഇന്നലെ നമ്മൾ അഡീഷണൽ സബ്സ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഹലീമെ, ആഡ് ചെയ്യുമ്പോൾ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണമെന്നാ പറഞ്ഞത്? ആഡ് ചെയ്യുമ്പോഴും സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴൊക്കെ എന്താ അതിന്റെ റൂൾസും കാര്യങ്ങളൊക്കെ? സെയിം സൈൻ വരുവാണെങ്കിൽ ആഡ് ചെയ്യണം അല്ലേ. സെയിം സൈൻ എവിടെ കണ്ടാലും നിങ്ങൾ അത് ആഡ് ചെയ്തോ. അടുത്തടുത്ത് കിടക്കുന്ന സൈൻ, അടുത്തടുത്ത നമ്പേഴ്സിന് സെയിം സൈൻ കിടന്ന അത് നിങ്ങൾ ആഡ് ചെയ്തോ. ഇനി ഡിഫറെന്റ് സൈൻ ആണെങ്കിൽ അപ്പോ സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്തോ. എപ്പോഴും സൈൻ ഏതിന്റെ ഇട്ട് കൊടുക്കുക? നമുക്ക് സൈൻ ഇട്ട് കൊടുക്കണമല്ലോ ആൻസറിൽ. അത് ഏതാണോ ഹയർ അബ്സല്യൂട്ട് വാല്യൂ അതിന്റെ സൈൻ ഇട്ട് കൊടുക്കുക അല്ലെ. ഹയർ വാല്യൂ ഏതാണോ അതിന്റെ സൈൻ. ഇത്രേ ഉള്ളൂ അഡീഷണൽ സബ്സ്ട്രാക്ഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി ഇതുപോലെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഉണ്ട് കേട്ടോ. മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ അത് പറഞ്ഞുതരാം. മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോ ഫാസിലെ ഫൈവ് ഇൻറ്റു ത്രീ എത്രയാ? ഫിഫ്റ്റീൻ. മൈനസ് ഫൈവ് ഇൻറ്റു മൈനസ് ത്രീ എത്രയാ? അറിയാതെ തന്നെയാണ്. ആ ഫാസിൽ തന്നെ പറഞ്ഞു നെഗറ്റീവ് ഫിഫ്റ്റീൻ. അയ്യോ, ഇർഫാൻ അനസ് എന്താ ആൻഡ്രൈസ് ചെയ്ത് ചോദിച്ചോ? സാർ ബോർഡ് ഷെയർ ചെയ്യണ്ടോ? ബോർഡ് ഷെയർ ചെയ്യുന്നുണ്ടല്ലോ. ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട്. കാണുന്നില്ല? ഒന്ന് ലെഫ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തേ. ആ മുഹമ്മദ് ഫാസിലെ ആൻസർ മാത്രം പറ. സൈൻ നമുക്ക് പിന്നെ നോക്കാം. ഇതിൽ സ്റ്റോപ്പ്, രണ്ട് സെക്കൻഡ് രണ്ട് സെക്കൻഡ്. ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ, നോക്കട്ടെ. ഇപ്പൊ എല്ലാരും ലെഫ്റ്റ് ആയി പോയി, ഞാൻ മാത്രം ആയനെ അല്ലേ. അങ്ങനെ എന്തെങ്കിലും പറയണോ കേട്ടോ. ഓക്കെ, ബോർഡ് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലോ, വെയിറ്റ് ചെയ്യേ.
ഇപ്പൊ വരുന്നുണ്ടോ നോക്കി വരുന്നുണ്ടോ ഇവിടെ ശ്രദ്ധിച്ചു ആ ഇനി ആരാ ചോദിച്ചേ ആ ഫാസിൽ അല്ലെ ഫാസിൽ പറഞ്ഞേ ഫാസിൽ ഫൈവ് ഇന്റു ത്രീ എത്രയാന്ന് പറഞ്ഞാൽ മതി സൈൻ നമുക്ക് പിന്നെ നോക്കാം ഫിഫ്റ്റീൻ ഇനി മൈനസ് ഫൈവ് ഇന്റു പ്ലസ് ത്രീ എത്രയാ ഫാസിലെ സൈൻ നോക്കണ്ട സൈൻ നോക്കണ്ട ഓക്കെ അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് സംശയമില്ല അല്ലെ അത് ഏത് സൈൻ വന്നാലും ഇവിടെ ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് അതുകൊണ്ട് ആ ഒരു കൺഫ്യൂഷൻ വേണ്ട സൈനിലാണ് കൺഫ്യൂഷൻ വരുന്നത് നോക്കോ സെയിം സൈൻ ആണെങ്കിൽ നിങ്ങൾ അവിടെ ധൈര്യമായിട്ട് പോസിറ്റീവ് ഇട്ടോ കേട്ടോ നമ്മൾ ഇവിടെ സെയിം സൈൻ ആണെങ്കിൽ ആഡ് ചെയ്യുമല്ലേ ചെയ്യാം അഡീഷന് പകരം ഇവിടെ സെയിം സൈൻ ആണെങ്കിൽ നിങ്ങൾ ഇവിടെ എന്തിട്ടോ പോസിറ്റീവ് ഇട്ടോ ഇവിടെ നിങ്ങൾ ഡിഫറെന്റ് സൈൻ വന്നപ്പോൾ സബ്സ്ട്രാക്ട് ചെയ്യുമല്ലേ ചെയ്തത് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനിലെ ഡിഫറെന്റ് സൈൻ ആണ് ഇവിടെ സൈൻ ആയിട്ട് ഇടുന്നത് സബ്സ്ട്രാക്ഷന് പോലെ ഉപയോഗിക്കുന്ന മൈനസ് ആണ് ഓക്കെ അപ്പോ സെയിം സൈൻ ആണെങ്കിൽ പോസിറ്റീവ് ഇടുക ഡിഫറെന്റ് സൈൻ ആണെങ്കിൽ നെഗറ്റീവ് ഇടുക കേട്ടോ സെയിം സൈൻ ആണെങ്കിൽ പോസിറ്റീവ് ഞാൻ നേരത്തെ കഴിഞ്ഞ ആദ്യം പറഞ്ഞപ്പോ ഒരു ബോയ് ഗേളിന്റെ എക്സാമ്പിൾ ഒക്കെ വെച്ച് പറഞ്ഞു അല്ലെ ബോയ് ബോയ് ഗേൾ ഗേൾ ബോയ് ഗേൾ എന്ന് പറഞ്ഞിട്ട് കേട്ടോ ഓക്കെ എങ്ങനെ വന്നാലും എങ്ങനെ പഠിച്ചാലും കുഴപ്പമില്ല ഇത് ഓർത്തിരിക്കുക സെയിം സൈൻ ആണെങ്കിൽ നിങ്ങൾ ആൻസറിൽ പോസിറ്റീവ് ആണ് ഇട്ട് കൊടുക്കേണ്ടത് ഡിഫറെന്റ് സൈൻ ആണെങ്കിൽ നിങ്ങൾ ആൻസറിൽ നെഗറ്റീവ് ആണ് ഇട്ട് കൊടുക്കേണ്ടത് ഓക്കെ എന്ന് എഴുതിയെടുത്തോ ആ അതുപോലെ ഒരു കാര്യം കൂടി പറയട്ടെ അത് കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി ഒരു കാര്യം കൂടി പറയട്ടെ ഇത് തന്നെയാണ് ഈ രണ്ട് സൈൻ അടുത്തടുത്ത് വരുമ്പോഴും ഇതേ കാര്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു നെഗറ്റീവ് സൈനും ഒരു നെഗറ്റീവ് സൈനും അടുത്ത് കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ പിടിച്ച് പോസിറ്റീവ് ആക്കിക്കോ ഒരു കുഴപ്പമില്ല കേട്ടോ അതുപോലെ രണ്ട് പോസിറ്റീവ് സൈൻ അടുത്ത് കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ പിടിച്ച് പോസിറ്റീവ് ആക്കിക്കോ ഒരു പോസിറ്റീവ് സൈനും ഒരു നെഗറ്റീവ് സൈനും അടുത്തടുത്ത് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ നെഗറ്റീവ് ആക്കും ഇവിടെ എന്താണ് ചെയ്യുന്നത് അതുപോലെ തന്നെ കേട്ടോ ഇതേ റൂള് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത് ഓക്കെ ഇതൊന്ന് എഴുതിയെടുത്തോ ആ സമയം എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു കേട്ടോ ഇനി പ്രോബ്ലത്തിലേക്ക് പോവാണ് ഷെറിന് എഴുന്നില്ലേ എഴുതിയോ ഏത് ഞാൻ എഴുതുന്നതിന് മുന്നെയാ അല്ല എനിക്ക് മറ്റേ എക്സാമ്പിൾ ആയിരുന്നു ശരിക്കും പഠിക്കാൻ ഏതാ ബോയ് ബോയ് അല്ല അത് ഒന്നുകൂടെ ഇവിടെ എഴുതി വെച്ചേക്ക് കേട്ടോ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേക്ക് പറഞ്ഞു പറഞ്ഞു ഈ രണ്ട് മൈനസ് എന്താക്കാം നമുക്ക് ഇതെവിടെ നോക്കി എന്താക്കാം പ്ലസ് ആക്കാം ഓക്കെ അപ്പൊ മൈനസ് ഫൈവ് പ്ലസ് ത്രീ എന്നാവും ഡിഫറെന്റ് സൈൻ വന്നാൽ എന്താ നമ്മൾ ചെയ്യാ ഡിഫറെന്റ് സൈൻ വന്നാൽ സബ്സ്ട്രാക്ട് ചെയ്യും അപ്പൊ ഫൈവ് നിന്ന് ത്രീ കുറയ്ക്കും ടു കിട്ടും വലിയ നമ്പർ ഫൈവ് ആണ് സൈൻ ഇട്ട് കൊടുക്കും ഓക്കെ ചോദിച്ചോ ഇങ്ങനെ സംശയങ്ങൾ ചോദിച്ചോ കാരണം ഇതൊക്കെ പ്രോബ്ലത്തിൽ വരും കേട്ടാ സാർ ഈ ഡിവിഷന്റെ കേസ് എങ്ങനെയാ സെയിം തന്നെ സെയിം തന്നെ സെയിം ഡിവൈഡ് ചെയ്യുക പോസിറ്റീവിനെ നെഗറ്റീവ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നുണ്ട് ഇത് തന്നെ ഇവിടെ ചെയ്ത പോലെ തന്നെ പോസിറ്റീവിനെ നെഗറ്റീവ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് നെഗറ്റീവിനെ നെഗറ്റീവ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ് പോസിറ്റീവിനെ പോസിറ്റീവ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ് അതാണ് ഡിവിഷന്റെ സെപ്പറേറ്റ് ചെയ്താത്ത സെയിം റൂൾ തന്നെ സെയിം റൂൾ ആണ് കഴിയാത്ത ആരെങ്കിലും ഉണ്ടെന്ന് കൈവക്കി ഇത് എഴുതി കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ല ഓക്കെ ഇനി ഇവിടെ ശ്രദ്ധിച്ച ഒരു കാര്യം കൂടി പഠിക്കണം നമുക്ക് ഫിസിക്സിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ ചാപ്റ്ററിൽ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം അത് വേറെ ഒന്നുമല്ല ഫ്രാക്ഷൻ എങ്ങനെ ആഡ് ചെയ്യും സബ്സ്ട്രാക്ട് ചെയ്യുന്നു ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളത് ചോദിക്കുകയാണ് 1/5 + 1/3 ഓക്കെ ഇതെങ്ങനെ ചെയ്യുക ഫാസിലെ
അല്ലെങ്കിൽ റൈ ഫാസിൽ ഒന്ന് വിളിച്ചാലേ എൽദോസ് പറയട്ടെ. എൽദോസ് എന്ന് പറഞ്ഞ എൽദോസ് ഇത് എങ്ങനെ ചെയ്യാ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെയാ ക്രോസ് ചെയ്യാ ഒന്ന് പറഞ്ഞേ. ഫ്രാക്ഷൻ അഡീഷൻ പേര് മാത്രമേ ഉള്ളൂ, ചെയ്യുന്ന മൂന്ന് മൾട്ടിപ്ലിക്കേഷൻ ആണ്, വളരെ പ്രധാനപ്പെട്ട മൂന്ന് മൾട്ടിപ്ലിക്കേഷൻ. ഒന്നാമത്തെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാ? 1 × 3 ചെയ്യൂ അല്ലേ. 1 × 3 ചെയ്യും. ഓക്കെ, അടുത്ത മൾട്ടിപ്ലിക്കേഷനോ? 1 × 5. ആ അടുത്തത് ഇങ്ങോട്ട് വരും, 1 × തിരിച്ച് അല്ലേ. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററുകളുടെ പ്രൊഡക്റ്റുകൾ എടുക്കും കണ്ടോ. ഓക്കെ, 1 × 5. അപ്പൊ ഇത് അങ്ങോട്ടും കൂടെ മാറിപ്പോരുത് കേട്ടോ, കറക്റ്റ് ആയിട്ട് എഴുതണം. മാറിപ്പോയ ആൻസർ മാറിപ്പോ. 1 × 5. ഇനി നടുക്ക് എന്ത് സൈൻ ഇട്ട് കൊടുക്കണ്ടേ? പോസിറ്റീവ്. പോസിറ്റീവ്, ഇവിടെ പോസിറ്റീവ് ആണ്, ഇവിടെ പോസിറ്റീവ് ഇട്ട് കൊടുക്കുക. ഇനി ഡിനോമിനേറ്ററിൽ എന്താ ചെയ്യണ്ടേ? 5 × 3. ആ അതെ, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പൊ 5 × 5 × 3. അപ്പൊ ആൻസർ 8/50 എന്ന് കിട്ടും. ഇനി ഇതേ സാധനം മൈനസ് വരുമ്പോ 1/5 − 1/3 എന്നാണെങ്കിലും ചെയ്യേണ്ടതിന് യാതൊരു മാറ്റവും ഇല്ല. നമുക്ക് ഹലീം പറഞ്ഞു തരും കേട്ടോ. അഹമ്മദ് ഹലീം പറഞ്ഞോ, ഇവിടെ എന്താ ചെയ്യണ്ടേ? 1 × 3 − 1 × 3 വരും അല്ലെ. ഇവിടെ 1 × 3 വരും, 3. ഓക്കെ, ഇവിടെയോ 5 − 3 വരും, മൈനസ് 5. ഇവിടെ എന്ത് വരും? 1 × 5 വരുമ്പോ 5 വരും. ഇവിടെ നടുക്ക്, ഇവിടെ എന്താണ് നടുക്കെടുക്കണേ? മൈനസ്. അവിടെ മൈനസ് കയറി വരും. ആകെ ഒരേ ഒരു സൈൻ മാത്രമാണ് നോക്കാനുള്ളൂ കേട്ടോ. ബാക്കിയുള്ള പിന്നെ 5 × 3 എത്രയാ? 15. 5 × 3 ചെയ്യുമ്പോ ഇങ്ങോട്ട് ചെയ്യുമ്പോ 15 വരും. അപ്പൊ ഇവിടെ എന്ത് വന്നു കണ്ടോ, മൈനസ് 5. ഇത് 3 × 5 കുറയ്ക്കാൻ നമുക്കറിയില്ല, നമുക്കറിയാവുന്ന 5 × 3 കുറയ്ക്കാനാ. നിങ്ങൾ അത് ചെയ്തോ, 5 × 3 കുറച്ചിട്ട് വലിയ നമ്പറിന്റെ സൈൻ ഇട്ട് കൊടുക്കും കേട്ടോ. −2/15 എന്ന് വരും കണ്ടോ. വ്യത്യാസം കണ്ടോ, രണ്ട് വാല്യൂ, ഒരു മൈനസും പ്ലസോ മാറിയുള്ളൂ. ഈ വാല്യൂല് വന്ന വ്യത്യാസം നോക്കും കേട്ടോ. ചെയ്തോ സാർ. പറഞ്ഞോ പറഞ്ഞോ. ഒരു നമ്പർ ഫ്രാക്ഷനും മറ്റേത് സാധാരണ നമ്പറുമായിട്ട് കിടന്ന് 1/5 + 7 അല്ലേ. ഈ 7 എന്ന് നമ്മൾ എഴുതിയ അതിന്റെ മീനിങ് എന്താണെന്നറിയോ? 7/1 എന്ന. ഓക്കെ, 7 എന്ന് പറഞ്ഞ എന്താ? 7/1. ഇനി ബാക്കി ചെയ്യാൻ അറിയില്ലേ? ചോദിച്ചോ സാർ. −2/15 പകരം −5/15 ആവുമ്പോൾ കട്ട് ചെയ്താലോ, അപ്പൊ മൈനസ് വരും ആൻസറിൽ. എങ്ങനെ −2/15 പകരം −5/15 ആണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ പാടില്ലേ? മൈനസ് ആ എഴുതാലോ, കട്ട് ചെയ്യാലോ. അതെ, ഇവിടെ 1 എങ്ങനെ വരും? മൈനസ് അവിടെ കിടന്നോളും. നിങ്ങൾ വാല്യൂ മാത്രം കട്ട് ചെയ്താൽ മതി, മൈനസിനൊന്നും ചെയ്യണ്ട കേട്ടോ. സൈനൊന്നും ചെയ്യണ്ട, വാല്യൂ മാത്രം കട്ട് ചെയ്യാം. ഇനി ചോദിച്ചോ. ഇത് ഓക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ, കാരണം നല്ല നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ പലയിടത്ത് തെറ്റ് വരും. സുഹേലിന് എന്താ അവിടെ വേറൊരു വെളിച്ചം, ഒരു ദിവ്യ വെളിച്ചം? കറണ്ട് വരാണ്. ആ ഓക്കെ, കട്ടൻ ഇല്ല, കട്ടൻ തുറന്നിട്ടില്ല. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. പ്രോബ്ലത്തിലേക്ക് ആദ്യത്തെ പ്രോബ്ലം ഞാൻ ഒരുമിച്ച് ചെയ്യാം, അടുത്ത പ്രോബ്ലം ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ തരാം കേട്ടോ. ഓക്കെ, ഇതാ നോക്കോ ഫസ്റ്റ് പ്രോബ്ലം. സാർ പറഞ്ഞോ പറഞ്ഞോ. സാർ ഇന്നലെ പ്രോബ്ലം ചെയ്യുവാർ നമ്മള്, ഇന്നലെ തുടങ്ങിയല്ലോ. ആ ഓക്കെ, തുടങ്ങിയല്ലോ. ഓക്കെ കുഴപ്പമില്ല, ഞാൻ ഉണ്ട്. ആ പ്രോബ്ലം ഇവിടെ എഴുതിയിട്ടുണ്ട്. ആരാ വായിക്കുക? ഒരാൾ മുഹമ്മദ് അബ്ദുറഹ്മാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. The focal length of concave lens is 20 cm. വെയിറ്റ് ചെയ്തപ്പോ കോൺകേവ് ലെൻസ് എന്ന് തന്നിട്ടുണ്ട്. ഈ കോൺകേവ് ലെൻസ് എന്ന ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ്. നെഗറ്റീവ് ആണ് അല്ലേ. കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്. കാരണം ഇതൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്ന ഐഡിയ. അപ്പൊ ക്വസ്റ്റിന്റെ മേളിൽ തന്നെ നിങ്ങൾ എഴുതി നോട്ട് ചെയ്ത് വെച്ചോ. അപ്പൊ കോൺകേവ് ലെൻസ് ആയതുകൊണ്ട് ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്. എത്ര ആൻസർ എത്രയാ? എനിക്കൊരു അസുഖം എന്താ ഉള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോ ഈ ലെൻസിലെയും മിററിലൊക്കെ കണ്ട് എനിക്ക് സൈൻ ഇല്ലാണ്ട് എഴുതാൻ കിട്ടൂല. ഞാൻ അങ്ങനെ ശീലിച്ചോണ്ട് എനിക്ക് അതുപോലെ നിങ്ങളും ആവണം കേട്ടോ. ഈ ലെൻസിലെയും മിററിലെ പ്രോബ്ലം കാണുമ്പോൾ സൈൻ ഇല്ലാണ്ട് എഴുതരുത് കേട്ടോ. അത് പോസിറ്റീവ് ആണെങ്കിലും ഇട്ടോളണം. ഓക്കെ, ഇനി അടുത്ത, ഇഫ് ആൻ ഒബ്ജക്ട് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 30 എന്ന് കാണും, നമ്മൾ 30 എഴുതരുത്, സൈൻ നോക്കണം. സൈൻ എത്രയാവാ?
സൈൻ ആ പറഞ്ഞു അത് എപ്പോഴും നെഗറ്റീവ് അല്ലെ, നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുണ്ട് അല്ലെ, ഓൾവേസ് നെഗറ്റീവ് ആണ്. ഓക്കെ, ഓൾവേസ് നെഗറ്റീവ്. ഓക്കെ, ഫ്രം ദ ലെൻസ് ഫൈൻഡ് ഔട്ട് ദ ഡിസ്റ്റൻസ് ടു ദ ഇമേജ് ഫോംഡ്. ഡിസ്റ്റൻസ് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ വൺ ബൈ എഫ് ഈക്വൽ ടു വൺ ബൈ യു പ്ലസ് വൺ ബൈ വി, അല്ല ഇത് മിറർ ഫോർമുലയാണ്, പിരിഞ്ഞു. ഓക്കെ, ഇവിടെ നോക്കിക്കോ, വൺ ബൈ എഫ് ഈക്വൽ ടു വൺ ബൈ വി മൈനസ് വൺ ബൈ യു. നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താ, വൺ ബൈ വി ആണ് അല്ലെ. ഇത് പലർക്കും തെറ്റുന്നുണ്ട്, കാരണം ഞാൻ ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ ചെയ്തിട്ട് ഏകദേശം ഒരു 10-12 പേര് മാത്രമാണ് ഇത്, ഈ ക്വസ്റ്റ്യൻ അല്ല, ഇതിന്റെ ഇത് കഴിഞ്ഞിട്ട് വരുന്ന ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്തുള്ളൂ. കാരണം പലർക്കും തെറ്റിപ്പോയി, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ അറിയില്ലാത്തതാണ്. ഒരു 10-15 പേരോളം കൂടി തെറ്റിച്ചത്, അങ്ങോട്ടും കൂടെ അവർക്ക് മാറ്റാറില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കും, എല്ലാവരും ശ്രദ്ധിച്ചു, ഇവിടെ ശ്രദ്ധിച്ചിരുന്നേ. ഓക്കെ, ഇവിടെ നോക്കിക്കോട്ടോ, ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് രണ്ട് കാര്യം ചെയ്യാം. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് എടുത്തിടുന്നു എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് അറിയാം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, നിങ്ങൾക്കറിയാവുന്ന ഒരു ഫോർമുലയിലേക്ക് ഇത് മാറ്റുക. ഇപ്പൊ ഒരു നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്സ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഇതിന് ഇതുപോലെ തന്നെ കിടക്കുന്ന ഒരു വാല്യൂ, ഇപ്പൊ അതായത് 12-ന്ന് 2 കുറയ്ക്കുന്നതാണ് 10, ഇതുപോലെ തന്നെയല്ലേ കിടക്കുന്നത്. 1/f എന്ന് പറഞ്ഞാൽ 1/v എന്ന് 1/u കുറയ്ക്കുക, അതായത് 10 എന്ന് പറയുന്നത് 12 എന്ന് 2 കുറയ്ക്കുന്നതാണ്. എനിക്ക് കണ്ടുപിടിക്കാനുള്ള എന്താ നോക്കി, 1/v ആ, അതായത് എനിക്ക് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത് 12 ആ. 12 കണ്ടുപിടിക്കണെങ്കിൽ ഞാൻ ഈ 10-ന് 2 കൊണ്ട് എന്ത് ചെയ്യണം, ആലോചിച്ചാ മതി. 10-ന് 2 കൊണ്ട് എന്ത് ചെയ്താൽ എനിക്ക് 12 കിട്ടും, എന്ത് ചെയ്താലാ റബീസ 12 കിട്ടുക, 10-ന് 2 കൊണ്ട് ആഡ് ചെയ്ത. അപ്പൊ 1/v കിട്ടണമെങ്കിൽ 1/f കൂടെ ഞാൻ 1/u എന്താ ചെയ്യണ്ടേ, ഇവിടെ എന്താ ചെയ്തത്, ആഡ് ചെയ്യണം അല്ലെ. ഇവിടെ എന്താ നിങ്ങൾ ചെയ്തേ, ആഡ് ചെയ്ത് ഇത് അങ്ങോട്ട് ഇട്ട്, അതുപോലെ ഇവിടെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പൊ 1/v = 1/f കൂടെ 1/u ആഡ് ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് തെറ്റാനുള്ള ചാൻസ് കുറയും കേട്ടോ. ഓക്കെ, ചെയ്തു പോക്കോ. ഇനിയിപ്പോ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ തന്നെ ചെയ്തോ കേട്ടോ, ഞാൻ ചെയ്യുന്നില്ല, ഞാൻ നിങ്ങളുടെ അവസരം നശിപ്പിക്കുന്നില്ല കേട്ടോ. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പോരായ്മ അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കാനും മനസ്സിലാക്കാനും ആകെ ഒരു അവസരം കിട്ടുന്നത് നിങ്ങളുടെ എക്സാമിനാണ്, നിങ്ങളുടെ എക്സാമിന്. അപ്പോഴത്തേക്കും സമയം ഒത്തിരി താമസിച്ചിട്ടുണ്ട്, അല്ലാണ്ട് നിങ്ങൾക്ക് അവസരം കിട്ടൂല. അതുകൊണ്ട് നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ വായിച്ചോ, നിങ്ങൾ തന്നെ ചെയ്തോ, ചിലപ്പോഴൊക്കെ തെറ്റ് പറ്റാം, കുഴപ്പമില്ല, ചെയ്തോ കേട്ടോ. തെറ്റി നാണ് പഠിക്കുക, ചെയ്തു നോക്കോ. എങ്ങനെ ആ, ഒരു കുഴപ്പമില്ല. അത് ചിലപ്പോ ചിലർക്കൊക്കെ തെറ്റുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ആ ഇക്വേഷനെ മാറ്റിയിട്ട് ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ടാണ്. ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇടുമ്പോഴൊക്കെ കൺഫ്യൂഷൻ പറയുന്നുണ്ട്, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഏതോ കൺവീനിയന്റ് ആയിട്ടുള്ള ഏതാണോ അതാണ് ഏറ്റവും നല്ല മെത്തേഡ് കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ നല്ലത്, ഇതിനൊരു ജനറൽ പെർസ്പെക്റ്റീവ് ഇല്ല കേട്ടോ, നിങ്ങൾക്ക് നല്ല മെത്തേഡ് ഏതാണോ അതാണ് എളുപ്പം കേട്ടോ. ഓക്കെ, പറഞ്ഞോ അഭിനയ്, പറഞ്ഞോ. ഇല്ല, അഭിൻ കഴിഞ്ഞതാണോ, കഴിഞ്ഞു ആ. ഓക്കെ, വരും വരും. കഴിഞ്ഞവർ നാൻഡ്രൈസ് ഇത് വെച്ച എനിക്ക് അറിയാൻ പറ്റും കേട്ടോ. ബാക്കിയുള്ളവർ എന്താ, ഈ ഷാരൂഖ് എവിടം വരെ എത്തി, ഷാരൂഖ് ഏതാ ചെയ്തോണ്ടിരിക്കുന്നേ, ഷാരൂഖ് ഫാറൂഖ് പറഞ്ഞോ, കഴിഞ്ഞോ ആ. ഓക്കെ, എലിസബത്ത് കഴിഞ്ഞോ, എലിസബത്ത് വെറുതെ ഇരിക്കുവാണ്, കഴിഞ്ഞെങ്കിൽ ആ ആൻഡ്രേസിനെ എഴുതുവാണോ. മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്തായി,
അച്ചു വീഡിയോ ഓഫ് ആണല്ലോ, അച്ചു അച്ചുടെ വീഡിയോ ഓഫ് ആണല്ലോ. ഓ സോറി സോറി സോറി, അച്ചു ഇൻഫോംഡ് ആണ്. ഓക്കെ അച്ചു ഇപ്പൊ വിചാരിക്കണം ഇയാൾ ഏത് നേരം എന്നോട് ചോദിക്കണം, ഞാൻ വിട്ടുപോയതാ കേട്ടോ. ഞാൻ ഈ വൺ ബൈ യു വൺ ബൈ എഫിലേക്ക് കയറിയപ്പോ അത് മറന്നുപോയി. ഓക്കെ എലിസബത്ത്, എന്താ ഇത്ര ലേറ്റ് ആവുന്ന, എന്താ എലിസബത്ത് പ്രശ്നം, എന്താ കഴിഞ്ഞു? ഓക്കെ ഇവിടെ ശ്രദ്ധിച്ചോ, ഞാൻ എല്ലാരും കണ്ണടച്ചിട്ടേ, ഞാൻ പറയുമ്പോ കറക്റ്റ് ആൻസർ ആണെങ്കിൽ കൈ വെക്കിയാ മതി കേട്ടോ. എല്ലാരും കണ്ണടച്ചേ, നാല് ഓപ്ഷൻ തരാം കേട്ടോ, നാല് ഓപ്ഷൻ തരാം. കണ്ണടച്ചേ, ശരിക്കും കണ്ണടച്ചേ, ശരിക്കും കണ്ടച്ചേ, ആരും കണ്ണു തുറക്കണ്ട. ഇതേ ഈ മൂസി മുസഫ കണ്ടു തുറന്ന് വെച്ചിരിക്കുവാണ്. ഇതേ അയാൻ ഇബ്രാഹിം, ഇവർക്കൊക്കെ മലയാളം മനസ്സിലാവുന്നില്ലേ. കണ്ണടയ്ക്കാൻ പറഞ്ഞ ക്ലോസ് യുവർ ഐസ് ആണ് കേട്ടോ കേട്ടോ. എനിക്ക് ഹിന്ദി അറിയില്ല, ആങ്കോം അങ്ങനെ എന്തോ ആണ്. ആ ഓക്കെ, കണ്ണ് ശരിക്കും അടച്ചേ, ആരും കണ്ണു തുറക്കണ്ട. ഓക്കെ ഞാൻ ഓപ്ഷൻ തരാം, എത്ര പേർക്ക്, നാല് ഓപ്ഷൻ കേട്ടോ. എത്ര പേർക്ക് മൈനസ് ടെൻ കിട്ടിയിട്ടുണ്ടെന്ന് കൈവക്കേ, മൈനസ് ടെൻ കിട്ടിയവരൊന്ന് കൈവക്കേ, മൈനസ് ടെൻ. ഓക്കെ മൈനസ് ട്വൽവ് കിട്ടിയവരൊന്ന് കൈവക്കേ, മൈനസ് ട്വൽവ് കിട്ടിയവര്, മൈനസ് ട്വൽവ് കിട്ടിയവര്. ഓക്കെ അതിനെല്ലാരും കണ്ണു തുറന്നു. എവിടെയൊക്കെ തെറ്റിയെന്ന് നോക്കുക കേട്ടോ, തെറ്റിയവരെവിടെയാണ് തെറ്റിയെന്ന് നോക്കുക. പിന്നെ ഇബ്രാഹിം ബാദുഷ വീഡിയോ ഓഫ് ആയി പോയി, ഇബ്രാഹിം ബാദുഷ ഓണാണോ, ഇതിനകത്തിടയ്ക്ക് ഓഫ് ആയി പോകുന്ന. ഓക്കെ ഇവിടെ നോക്കോട്ടോ, ഇവിടെ ശ്രദ്ധിച്ചോ, ഇതെങ്ങനെയാ ചെയ്യേണ്ടത് കേട്ടോ. തെറ്റിയവർ നോക്കുക കേട്ടോ, കുറച്ച് പേരുടെ ഒക്കെ തെറ്റിയിട്ടുണ്ട്, അവർ ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. എന്റെ എവിടെയാ തെറ്റിയെന്ന് നോക്കി അവിടെ പോയി തിരുത്തിയാണ് കേട്ടോ. പൊട്ടത്തെറ്റ് കുറച്ച് ബുക്കില് ബുക്കിനകത്ത് പൊട്ടത്തെറ്റ് എഴുതി വെച്ചേക്കരുത്. ഇതാ ഇവിടെ നോക്കുവോ, ഇത് ആദ്യം തന്നെ ഇതിനെ ക്രോസ് ചെയ്യാം കേട്ടോ. ഇതിനെ ക്രോസ് ചെയ്യാൻ എനിക്ക് ആരാ, ഷാരൂഖ് ഒന്ന് ഇതിനെ ക്രോസ് ചെയ്ത് പറഞ്ഞേ, എങ്ങനെയാ ക്രോസ് ചെയ്യാ. ഷാരൂഖ് ഫാറൂഖ് പറഞ്ഞോ എങ്ങനെയാ ക്രോസ് ചെയ്യാ. വൺ ഇൻറ്റു തേർട്ടി ആണോ വൺ ഇൻറ്റു മൈനസ് തേർട്ടി ആണോ? ആ ഇത് എടുക്കണല്ലേ, ഇത് തെറ്റിപ്പോ. വൺ ഇൻറ്റു മൈനസ് തേർട്ടി അല്ലെ, മൈനസ് തേർട്ടി മൈനസ് തേർട്ടി വരും. ഓക്കെ ഇനി വൺ ഇൻറ്റു മൈനസ് ട്വന്റി. നടുക്ക് ഏത് സൈൻ ഇട്ട് കൊടുക്കുക, പോസിറ്റീവ്. പോസിറ്റീവ് ഇവിടെ പോസിറ്റീവ് ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് പോസിറ്റീവ്. ഇനി ഡിനോമിനേറ്ററിലോ, ഡിനോമിനേറ്റർ 20. ആ 20 ആണ്, മൈനസ് 20 ആണ്. ഏയ് ഷാരൂഖ് എന്നാ മൈനസ്, ആ മൈനസ് 20. മൈനസിനെ നെഗ്ലക്ട് ചെയ്യില്ല, മൈനസ് നമുക്ക് പ്രധാനപ്പെട്ട അല്ല, ആൻസർ നല്ല വ്യത്യാസം വരും. ആ ഇനി മൈനസ് 20 ഇൻറ്റു മൈനസ് 30. ആ മൈനസ് 30, മൈനസ് 20 ഇൻറ്റു മൈനസ് 30 ഒന്ന് പറഞ്ഞേ. ഈ പ്ലസും മൈനസും അടുത്തടുത്ത് എടുക്കുമ്പോ എന്ത് കാണിക്കണം ഷാരൂഖ്, നമ്മൾ പറഞ്ഞേ പ്ലസും മൈനസും അടുത്തടുത്ത് ഇടുന്ന എന്ത് കാണിക്കണം, എന്ത് ചെയ്യണം, മൈനസ് ആക്കിക്കണം, നെഗറ്റീവ് ഇടണം അല്ലെ, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പൊ മൈനസ് 30 മൈനസ് 20 ഡിവൈഡഡ് ബൈ, ഇനി 2 × 3 എത്രയാ, 2 × 3 6. ഇനി രണ്ട് സീറോ ഇട്ട് കൊടുത്താ പോരെ, ഒരു സീറോ ഇവിടെ ഒരു സീറോ ഇവിടെ, അപ്പൊ രണ്ട് സീറോ, രണ്ട് സീറോ ഇട്ട് കൊടുക്കും. ഓക്കെ എന്നിട്ട് ആൻസറിലെ നെഗറ്റീവ് ആണോ, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്താ ആൻസർ, പോസിറ്റീവോ നെഗറ്റീവോ, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്. ഓക്കെ അപ്പൊ എന്ത് വരും, ഇതെന്താ ചെയ്യണ്ടേ ഇബ്രാഹിം ബാദുഷ, ആഡ് ചെയ്യണോ സബ്സ്ട്രാക്ട് ചെയ്യണോ, സെയിം സെയിം വന്ന് ആഡാണോ ചെയ്യുക സബ്സ്ട്രാക്ട് ആണോ ചെയ്യുക, ഇബ്രാഹിം ബാദുഷ ആഡ് ചെയ്യണം. അപ്പൊ 30, എന്നിട്ട് സൈൻ ഏതിന്റെ ഇട്ട് കൊടുക്കണേ, 30 ഇട്ട് കൊടുക്കണോ 20 ഇട്ട് കൊടുക്കണോ, രണ്ട് നെഗറ്റീവ് ആയതുകൊണ്ട് പിന്നെ സംശയത്തിന്റെ കാര്യമേ ഇല്ല, ഏതിട്ട് കൊടുക്കണം, പ്ലസ് ആണ് ഇട്ട് കൊടുക്കണ്ടേ, അത് എവിടെയാ, മൾട്ടിപ്ലിക്കേഷനിലാണ്, മൾട്ടിപ്ലിക്കേഷനിലാണത് കേട്ടോ, ഇവിടെ അല്ല. ഇവിടെ എന്താ ചെയ്യണ്ടേ, എപ്പോഴും വലിയ സൈൻ, എപ്പോഴും വലിയ നമ്പറിൽ മൈനസ് ഇട്ട് കൊടുക്കണം, അത് മാറിപ്പോകും കേട്ടോ. ഈ നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ള മൾട്ടിപ്ലിക്കേഷന്റെയും ഡിവിഷന്റെ അതുപോലെ സൈൻ അടുത്ത് വരുമ്പോ മാത്രമുള്ള റൂളാണ് കേട്ടോ, അത് എപ്പോഴും എല്ലായിടത്തും കൊണ്ട് എഴുതരുത്. ഇനി ഇത് 50/, ഇത് നിങ്ങൾക്ക് കട്ടായി പോക്കോളൂ അല്ലെ, 0 0 കട്ടായി പോകും. ഇനി 5/60 ഡിവൈഡ് ചെയ്യണം ശരിയല്ലേ, ആരോട് ചോദിക്കുക, ഇർഫാനെ ശരിയല്ലേ, നമ്മൾ പോയിട്ട് 5/60, 5 60 പോകില്ല എന്ന് പറയുമ്പോ ഡെസിമലൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ ചെയ്യണം അല്ലേ, അല്ലേ അല്ലേ ശരിയല്ലേ ഇർഫാൻ ഷംസുദ്ദീൻ, ശരിയല്ലേ, അങ്ങനെയല്ലേ ചെയ്യാ ഇർഫാൻ, തിരിച്ചിരണം അല്ലേ, എന്തുകൊണ്ടാ തിരിച്ചിരണം, ഇങ്ങനെ ചെയ്താൽ വേറെ വഴിക്ക് പോവും അല്ലേ. ഓക്കെ തിരിച്ചിരണം, അപ്പൊ എന്ത് വരും നമുക്ക്, 5/60 എന്നുള്ള എന്താക്കുക, 6/
മൈനസ് ഫൈവ് എന്നാക്കാം. ഒന്ന് ഇവിടെ മാറ്റി എഴുതുവാണേ, ഇവിടെ താഴെ. അപ്പൊ എന്തുവരും, നമ്മൾ കണ്ടുപിടിക്കുന്നത് വി അല്ല നമുക്ക് വേണ്ടേ, വി ആണ് നമ്മൾ നമ്മളൊക്കെ ചെയ്യുന്നത് വി അല്ലല്ലോ. ഇത് വേറെ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു അല്ലെ, ഇത് വേറെ. ഒരുമിച്ച് എടുക്കുന്നുണ്ട് അല്ലെ, ഇത് തന്നെയാണെന്നാ ഫൈൻഡ് ഔട്ട് ദാറ്റ്. ഓ അത് തന്നെയാണ്, സോറി സോറി. ഇമേജ് ഡിസ്റ്റൻസ് ഞാൻ ഓർത്തു പഴയ ക്വസ്റ്റ്യന്റെ. ഓക്കെ, അപ്പൊ വി കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യാ, 60 by -5. 60 by -5 വരുമ്പോ -12 cm എന്ന് വരും. ഓക്കെ, തെറ്റിയവർ തിരുത്തിക്കോ, എവിടെയാണോ തെറ്റി വന്നിരിക്കുന്നത് അവിടെ തിരുത്തിക്കോ. 60 by 5 ചെയ്യുക, എന്നിട്ട് സൈൻ എന്ത് ചെയ്യുക, പോസിറ്റീവ് നെഗറ്റീവ് ഡിവൈഡ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ തന്നെയാണ്, നമ്മൾ താഴെ കണ്ടുപിടിച്ചിട്ടുണ്ട്, നെഗറ്റീവ് സൈൻ ആയിരിക്കും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോ, തെറ്റുകളുള്ളവർ തിരുത്തിക്കോ, എവിടെയാണ് തെറ്റെന്ന് അവിടെ തിരുത്തി വേണം മുന്നോട്ട് പോകാനായിട്ട്. കേട്ടോ, അത് നോട്ടിൽ ഇട്ടേക്കരുത്. ഹാൻഡ് റൈസ് ചെയ്തവരൊക്കെ ലോവർ ഹാൻഡ് ചെയ്തോ. അബിൻ ഡൗട്ട് ആണെങ്കിൽ ചോദിച്ചോളൂ. സാർ -12 അല്ലേ ആൻസർ? -12 ആണ് സാർ. അത് ഇട്ട ഇക്വേഷൻ ഒന്ന് ചെയ്ത് കാണിച്ചു തരാമോ? ഏതിട്ടാ സാർ? മറ്റേ 1 by V = 1 by F = 1 by V - 1 by U. അതല്ല നമ്മൾ ഇപ്പൊ ചെയ്തേ, ആ 1 by ആ ഇക്വേഷൻ ഒന്ന് ചെയ്ത് കാണിച്ചു തരാമോ? ഞാൻ നോക്കിട്ട് ശരിയാവാണല്ലേ. ആ ഇക്വേഷൻ ഇട്ട് കൊടുത്തിട്ടോ, V വാല്യൂ ഇട്ട് കൊടുത്തിട്ട് 1 by F കിട്ടുമോ എന്ന് നോക്കാമോ? സാർ ഇതല്ല സാർ, ഈ 1 by F = 1 by V - 1 by U ഇല്ലേ, അതൊന്ന് ചെയ്യാമോ? അതിലിടാൻ. ഓക്കേ, ആ ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ സാർ. 1 by -20 = 1 by V - 1 by U പറഞ്ഞാ മതി. 1 by V - 1 by U പറഞ്ഞാ മതി. ആ സാർ, 1 by -12 - 1 by -30 ആണോ? ആ ഓക്കെ, അപ്പോ 1 × -30 - -30 - -12 എന്ന് പറയുമ്പോ +12 വരും. +12 / 30 × 12 360 അല്ലേ, 360. അപ്പൊ എന്ത് വരും, -12 വരുമ്പോ 18 വരും അല്ലേ, അല്ലേ -18 / 360 വരും. 1 by 20 വരും, 1 by -20 വരും. ശരിയാണല്ലോ, എന്താ കുഴപ്പം? -1 by 20 തന്നെയാണ് 1 by -20, രണ്ട് സെയിമാ. ഓക്കെ, ആൻസർ സെയിം അല്ലേ ചെയ്തു വരുമ്പോ, പോസിറ്റീവ് നെഗറ്റീവ് ഡിവൈഡ് ചെയ്യുമ്പോ രണ്ട് സെയിം അല്ലേ. എന്താ അഭിനന്ദന സംശയം? അതാണ് സംശയം. സബ്സ്ട്രാക്ട് ചെയ്തിട്ട്. ഓക്കെ ഓക്കെ, സെയിമോ വരുള്ളൂ കേട്ടോ, സെയിമോ വരുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതാ പിടിച്ചോ, അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ. When an object is placed at a distance of 15 cm from a convex lens, A real image is formed at a distance of 30 cm. What is the focal length of lens?
ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ ഓരോ വാക്കും വായിച്ചു നോക്കണം. എല്ലാ ഇമ്പോർട്ടന്റ് ആണ്, ഒന്നും കളയാനില്ല കേട്ടോ. ക്വസ്റ്റ്യൻ ഒരറ്റത്തും മറ്റേ അറ്റം വരെയുള്ള എല്ലാ വേർഡും നമുക്ക് വേണം കേട്ടോ. വെറുതെ 15-ഉം 30-ഉം മാത്രം എടുത്തുകൊണ്ട് പോരുത്. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന പലത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഒന്ന് രണ്ട് പ്രോബ്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യ ഡാറ്റ ഒന്ന് എടുത്ത് എഴുതിക്കാം എല്ലാരും. ലെൻസ് ഏതാന്ന് ആദ്യം നോക്കുക കേട്ടോ. ഏത് ലെൻസ് ആണ് ആദ്യം നോക്ക്, എന്നിട്ട് മുന്നോട്ട് പോകാവുള്ളൂ. ഇവിടെ എവിടെയെങ്കിലും കോൺവെക്സ് ലെൻസ് ആണെന്ന് അല്ലെങ്കിൽ അതിനൊരു സൂചന എവിടെയെങ്കിലും ഉണ്ടാവും, ഇതാ ഡയറക്റ്റ് പറഞ്ഞേക്കോണം. നമ്മൾ അധികം ബുദ്ധിമുട്ടിക്കാണ്ട് അവര് കോൺവെക്സ് ലെൻസ് ആണെന്ന് ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഐഡന്റിഫൈ ദ ലെൻസ് കേട്ടോ ഫസ്റ്റ് ചെയ്യേണ്ട അതാണ്. അത് കോൺവെക്സ് ലെൻസ് ആണ്. ഇനി ഒരു ഡയഗ്രം അവിടെ വരച്ചു വെച്ചോ, വെറുതെ റഫായിട്ട് വരച്ചാൽ മതി. ഒബ്ജക്റ്റ് ഇരിക്കുന്ന 15 സെന്റിമീറ്റർ മാറിയിട്ടാണ്. ഓക്കെ, ഇനി അഹമ്മദ് അബ്ദുൽ കരീം. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ്. നെഗറ്റീവ് 30 ആണ്. നെഗറ്റീവ് 30 അല്ല, നെഗറ്റീവ് 50. 15 സെന്റിമീറ്റർ. ഇനി ഇമേജോ? പോസിറ്റീവ് 30. പോസിറ്റീവ് ആണ്. എങ്ങനെയാ മനസ്സിലായേ? റിയൽ അല്ലേ? ആ റിയൽ ആയതുകൊണ്ട് അല്ലേ. അപ്പൊ ആ റിയൽ ഇമേജിന്റെ അവിടെ എഴുതി വെക്കുക വി പോസിറ്റീവ്. എത്ര പേര് പോസിറ്റീവ് എടുത്തു? എത്ര പേര് പോസിറ്റീവ് എടുത്തു കണ്ടെ? ആ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. വിയുടെ വാല്യൂ പോസിറ്റീവ് എടുക്കാം, +30. ഇനി കഥ നമ്മള് മുന്നേ പറഞ്ഞതുപോലെ തന്നെ, 1/F = 1/V + 1/U ചെയ്യാം. 1/F = 1/V + 1/U. ഓക്കെ സർ, 1/V മൈനസ് അല്ലേ? ആ സോറി സോറി സോറി, V മൈനസ് 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 മൈനസ്. ലെൻസ് ഫോർമുല ആണല്ലോ 1/V - 1/U. ചോദിച്ചോളൂ ചോദിച്ചോളൂ, കഴിഞ്ഞതാണോ? ആ ഓക്കെ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ, ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ ചോദിച്ചോ സാർ. ആ പറഞ്ഞു പറഞ്ഞു. ഈ ഇമേജ് ഡിസ്റ്റൻസ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിനേക്കാൾ കൂടുതലായിരിക്കും? ഇമേജ് ഡിസ്റ്റൻസ് ഇല്ല, അങ്ങനെ നിർബന്ധമില്ല. അത് ഓരോ കേസ് വന്ന കേസ് പോലെ ഇരിക്കും. അത് നമ്മൾ ഒബ്ജക്റ്റ് വയ്ക്കുന്ന ഓരോ കേസ് പോലെ ഇരിക്കും. ഓക്കെ, അത് ഞാൻ എന്താ സംഭവം പറയാം. ഈ ഇമേജ് വലുതാണെങ്കിൽ ഡിസ്റ്റൻസും വലുതായിരിക്കും. ഇമേജ് ആണ് ചെറുതെങ്കിൽ ഡിസ്റ്റൻസ് ചെറുതായിരിക്കും. ആ ഒരു പ്രൊപ്പോർഷണാലിറ്റി ഉണ്ട്, നമ്മളത് മാഗ്നിഫിക്കേഷനിൽ പഠിക്കും കേട്ടോ. നിങ്ങൾ ആ കേസുകൾ എടുത്ത് നോക്കിയാൽ മനസ്സിലായി. ആദ്യം നമ്മൾ 4-5 കേസ് തന്നിട്ടുണ്ടല്ലോ, അതിനകത്ത് ആ ഡിസ്റ്റൻസുകൾ നോക്കിയാൽ മതി. ഇമേജ് വലുതായി കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസും വലുതായിരിക്കും. ഇമേജ് ചെറുതായി കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസും ചെറുതായിരിക്കും. ആ മിററിലും അങ്ങനെ തന്നെയാണ്. അല്ലമീൻ എന്തായി, എവിടം വരെ എത്തി? ചെയ്തോണ്ടിരിക്കുക. അഫിയ വീഡിയോ ഓഫ് ആയി പോയല്ലോ. അഫിയ, അഫിയ കേക്കുന്നുണ്ടോ? വീഡിയോ ഓഫ് ആണല്ലോ. വീഡിയോ ഓഫ് ചെയ്യല്ലേ? ഓണാണോ? നെറ്റ് ഇഷ്യൂ ആയിരിക്കും. പറഞ്ഞോ പറഞ്ഞോ. ഈ പോസിറ്റീവ് ഇല്ലോ നെഗറ്റീവ് ചെയ്യുമ്പോൾ നമ്മൾ ഈ വലിയ വാല്യൂ ആണ് ഇട്ടോ, വലിയ വാല്യൂന്റെ സൈൻ ആണ് ഇട്ടോ കൊടുക്കണം, അത് ഡയറക്റ്റ് നെഗറ്റീവ് ഇട്ട് കൊടുക്കണം. പോസിറ്റീവ് ഇന്റു നെഗറ്റീവ് ആണ് ഡയറക്റ്റ് നെഗറ്റീവ് ഇട്ടോ കേട്ടോ. ഇവിടെ വലിയ വാല്യൂ ചെറിയ വാല്യൂ നോക്കണ്ട, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനിലും വലിയ വാല്യൂ ചെറിയ വാല്യൂ നോക്കണ്ട, ഡയറക്റ്റ് സൈൻ ആണ്. നമുക്ക് അറിയാതെ അത് ഏത് നമ്പർ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ.
മോസിനും ഷാരൂഖും മുഹമ്മദ് റെഹാൻ വി എസും ഉണ്ടല്ലേ, അച്ചും ഉണ്ട്. ഓക്കെ, ഞാൻ ആൻസർ പറയാം, ഓപ്ഷൻ തരാം കേട്ടോ. നിങ്ങളുടെ ഓപ്ഷൻ വരുമ്പോ കറക്റ്റ് ആണെങ്കിൽ ഒന്ന് കൈവെക്കിയാ മതി. ഓക്കെ, എല്ലാരും കണ്ണടച്ചേ, കണ്ണ് ശരിക്കും അടച്ചേ, കണ്ണ് ശരിക്കും അടക്കുക. രണ്ട് കൈ മോത്തിനേരെ പിടിക്കണേ പറയുമ്പോ. ഓപ്ഷൻ, നാല് ഓപ്ഷൻ ഉണ്ട്. ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ഓപ്ഷൻ അതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ കൈവെക്കുക കേട്ടോ. ഓപ്ഷൻ എ പ്ലസ് ടെൻ കിട്ടിയ ആരെങ്കിലും ഉണ്ടെന്ന് കൈവെക്കി. ഓപ്ഷൻ എ പ്ലസ് ടെൻ. ഹേ, അർഹ കിട്ടാത്ത ബിലാലിന് കിട്ടിയില്ല, അഹമ്മദ് അബ്ദുൽ കരീമിന്, ബിൻഷാദിന് കിട്ടിയില്ല, ബാക്കിയെല്ലാവരും കിട്ടിയ. ഷാരൂഖിന് കിട്ടിയില്ല, റുഫൈദക്ക് കിട്ടിയ. മോത്തിന് നേരെ കൈ പിടിക്കാൻ പറഞ്ഞ റുഫൈദ. ആ, എല്ലാവരും കണ്ടു തുറന്നു, കണ്ടു തുറന്നു. ഷെഹനും കിട്ടിയിട്ടില്ല. അയ്യോ, ഓക്കെ, നോക്ക് നോക്ക് നോക്ക്, ഇവിടെ നോക്കി, ഇവിടെ ആ തെറ്റിവിടെ ഇവിടെ നോക്കി, തെറ്റിവിടെ ഇവിടെ നോക്കി. വൺ ബൈ വി മൈനസ് വൺ ബൈ യു അല്ലേ. അപ്പൊ വൺ ബൈ വി എന്ന് പറയുമ്പോൾ വൺ ബൈ പ്ലസ് പ്ലസ് ഇവിടെ ഇടണമെന്നില്ല, പ്ലസ് അവിടെ ആദ്യം മുകളിലൊന്ന് കാണിച്ചാൽ മതി കേട്ടോ. ഇവിടെ ഇനിയിപ്പോ പ്ലസ് കൊണ്ടുവരണമെന്നില്ല, ഇനി ഇവിടെ വൺ ബൈ മൈനസ് എഴുതണം കേട്ടോ, മൈനസ് ഫിഫ്റ്റി. ഓക്കെ, ഇനി ഒന്ന് പറഞ്ഞേ ഷെഹൻ, ഒന്ന് പറഞ്ഞേ ഷെഹൻ, എങ്ങനെയാ ചെയ്യാ? വൺ ഇൻറ്റു മൈനസ് ഫിഫ്റ്റീൻ എന്താ? മൈനസ് ഫിഫ്റ്റീൻ. ഇനി അടുത്തതോ, വൺ ഇൻറ്റു മൈനസ് വൺ ഇൻറ്റു മൈനസ് തേർട്ടി അല്ല, വൺ ഇൻറ്റു തേർട്ടി അല്ലേ ഉള്ളു, തേർട്ടി. നടുക്ക് എന്ത് സൈൻ ഇട്ട് കൊടുക്കുക? മൈനസ്. ഇവിടെ മൈനസ് ആണ്, നടുക്ക് മൈനസ്. ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ ചെയ്യാ? ആ, തേർട്ടി ഇൻറ്റു ഫിഫ്റ്റീൻ അല്ലേ, അല്ലേ. അപ്പൊ എത്ര വരും? ത്രീ ഇൻറ്റു ഫിഫ്റ്റീൻ നോക്കിയാ മതി, ത്രീ ഇൻറ്റു ഫിഫ്റ്റീൻ നോക്കിയാ മതി, ഫോർട്ടി ഫൈവ്. ത്രീ ഇൻറ്റു ഫിഫ്റ്റീൻ ഫോർട്ടി ഫൈവ്, ഒരു സീറോ ഇട്ട് കൊടുക്കുക, ഫോർ ഫിഫ്റ്റി. ഇത് തെറ്റിയവർ എത്ര പേരുണ്ട്? ആ തെറ്റിയവരിൽ തന്നെ ഇവിടെ തെറ്റിയവർ എത്ര പേരുണ്ട്? ഇവിടെയാണ് തെറ്റ് പറ്റിയെന്നുള്ളത്. ആ, ഷെഹൻ ഇവിടെ തെറ്റി, ഷാരൂഖിന് തെറ്റി, എൽദോസ്, പിന്നെ ആർക്ക് ഇവിടെ തെറ്റിയേ? ഓക്കെ, എവിടെ ഷാരൂഖിന് എവിടെ അപ്പൊ തെറ്റി? ഏത് ചെയ്തപ്പോഴാ തെറ്റിപ്പോയേ? അതും ഇങ്ങനെ ആലോചിച്ചത്, വൺ ഇൻറ്റു മൈനസ് ഫിഫ്റ്റി, വൺ ഇൻറ്റു തേർട്ടി, നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, നടുക്ക് സൈൻ ആയിട്ട്. ഓക്കെ, ഷെഹനോ? ആ, ഓക്കെ, അത് മൾട്ടിപ്ലൈ ചെയ്തപ്പോ തരാം. അത് ഫിഫ്റ്റീൻ ഇൻറ്റു ത്രീ ചെയ്തിട്ട് സീറോ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ബാക്കി വേറെ ആർക്ക് തെറ്റിന്ന് കൈവെക്കിയ? വേറൊരാളോടെ കൈവെക്കിയല്ലോ. ആ, പറഞ്ഞോ പറഞ്ഞോ, എൽദോസ് ജി പറഞ്ഞോ. ആ, ബിൻഷാദ് ഞാൻ സമയം തരാം, എൽദോസ് പറഞ്ഞോ. എൽദോസിന് എന്താ തെറ്റിയെ? ഓ ഓ ഓ, പോസിറ്റീവ് നെഗറ്റീവ് കേട്ടോ, അത് ശ്രദ്ധിക്കണം. പോസിറ്റീവ് നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി അഹമ്മദ് അബ്ദുൽ കരീം പറഞ്ഞോ. സാർ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോ 30 മൈനസ് മൈനസ് 15 കിട്ടി. 30 മൈനസ് മൈനസ്, ആ തിരിഞ്ഞു പോയാ? ആ, തിരിക്കരുത് കേട്ടോ, നമുക്ക് ഇവിടെ മൈനസ് ആയതുകൊണ്ട്, പ്ലസ് ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, മൈനസ് ആയതുകൊണ്ട് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആൻസർ മാറിപ്പോ കേട്ടോ. എപ്പോഴും ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾ മൾട്ടിപ്ലൈ. ഓക്കെ, ബിൻഷാദ് പറഞ്ഞോ. പിന്നെയും തെറ്റ അവസരം ഉണ്ടല്ലോ അല്ലെ. ഓക്കെ ഓക്കെ ഓക്കെ, താഴേക്ക് പോട്ടെ, താഴേക്ക് പോട്ടെ. ഇനി ഇവിടെ അടുത്ത് അടുത്തൊന്ന് പറഞ്ഞ ശ്രേയ, ഇതെന്താ കിട്ടുക? ഇത് ആഡ് ചെയ്യണോ സബ്സ്ട്രാക്ട് ചെയ്യണോ? രണ്ട് സെയിം സെയിം വരുമ്പോ ആഡ് ആണോ സബ്സ്ട്രാക്ട് ആണോ ചെയ്യാ? ആഡ് ചെയ്തിട്ട് ഏത് സൈൻ ഇട്ട് കൊടുക്കും? 30-ന്റെ മൈനസ് 30-ന്റെ സൈൻ ഇട്ട് കൊടുക്കും. മൈനസ് 45 ബൈ മൈനസ് 450 മൈനസ് 450 കിട്ടും അല്ലേ. ഓക്കെ, അപ്പൊ ഇവിടുന്ന് എഫ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് 450 ബൈ മൈനസ് 45 എന്ന് വരും അല്ലേ. 10 വരുമോ? പ്ലസ് 10. ഇത് കോൺവെക്സ് ലെൻസ് ആണോ? അല്ല, കോൺവെക്സ് ആണോ? ഓക്കെ, പ്ലസ് 10 വരും. ഓക്കെ, അതിന് പറഞ്ഞോ, ഇത് ഇതിലെ ഇതിലെ ഡിവിഷൻ തെറ്റി എത്ര പേരുണ്ട്? 450 by 45. ഓക്കെ, ബിൻഷാദിന് അവിടെ തെറ്റി, ബാക്കി എല്ലാവർക്കും ചെയ്ത ആ ക്രോസ് മൾട്ടിപ്ലിക്കേഷന്റെ അവിടെയാണ് അല്ലെ തെറ്റിയത്. ഓക്കെ, അപ്പൊ അവിടെ ഒന്ന് മനസ്സിലാക്കുക കേട്ടോ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അവിടെ നിങ്ങൾക്ക് തെറ്റ് പറ്റിയെന്ന് മനസ്സിലാക്കി അടുത്ത പ്രോബ്ലം വരുമ്പോൾ അത് തിരുത്തുക കേട്ടോ. ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ഓക്കെ, കഴിഞ്ഞ ആർക്കെങ്കിലും എഴുതുന്നുണ്ടോ? ആ തെറ്റിവരും തിരുത്തണം കേട്ടോ, കറക്റ്റ് നോക്കണം, എവിടെയാ തെറ്റ് പറ്റിയെന്ന് നോക്കിയിട്ട് അവിടെ തിരുത്തുക. 45 450 അവിടെയൊക്കെ കറക്റ്റാണോ നോക്കുക. ഓക്കെ, ആരെല്ലാം എഴുതുന്നുണ്ടോ ഒന്ന് കൈവക്കി? ആരെല്ലാം എഴുതുന്നുണ്ടോ? അല്ലമീൻ ആൻസർ കറക്റ്റ് കിട്ടിയോ? അല്ലമീനെ, ഓക്കെ ഓക്കെ, എന്നാൽ ലോവർ ഹാൻഡ് ചെയ്തു അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. സാർ, ആ പറഞ്ഞോ പറഞ്ഞോ. സാർ, ഈ ലാസ്റ്റ് പ്ലസ് 10 ഇങ്ങനെ കിട്ടി, നെഗറ്റീവ് നെഗറ്റീവ് ഡിവൈഡ് ചെയ്താൽ പോസിറ്റീവാ? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ തന്നെയാ, നെഗറ്റീവ് നെഗറ്റീവ് ഡിവൈഡ് ചെയ്താൽ പോസിറ്റീവ്. ഓക്കെ,
നമ്മള് മൾട്ടിപ്ലൈ അല്ലേ, അപ്പൊ എന്താ പറയാ, അപ്പൊ മൈനസ് ഫൈവ് ഇന്റു മൈനസ് ത്രീ എന്ന് പറയുമ്പോ പ്ലസ് ഫിഫ്റ്റി എന്നല്ല പറയാ, അല്ല അതല്ല, ഞാൻ വേറെ വാല്യൂ തരാം. മൈനസ് മൈനസ് സിക്സ് ഇന്റു മൈനസ് ടു എന്ന് പറയുന്നത് പ്ലസ് ട്വൽവ് അല്ലേ, അതുപോലെ തന്നെയാണ് മൈനസ് സിക്സ് ബൈ മൈനസ് ടു എന്ന് പറയുന്നതും പ്ലസ് ആണ്, സൈൻ പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ ഒന്നും ചെയ്ത് കാണിക്കാമോ ഈ സൈൻ? ഇതിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് കാണിക്കണെങ്കിൽ 450 ബൈ 45 എന്ന് പറഞ്ഞാൽ 10 അല്ലേ, ഇതിപ്പോ ഒന്നും ചെയ്യാനല്ല അതിനകത്ത്, രണ്ട് ഡിവൈഡ് ചെയ്തു 10 എഴുതി മൈനസും മൈനസും ഡിവൈഡ് ചെയ്താൽ പോസിറ്റീവ് ആയി, അതിനകത്തിപ്പോ വേറെ ഒന്നും ഇടയ്ക്ക് വേറെ ഒന്നും എഴുതാനല്ല. ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ സർ. പറഞ്ഞു പറഞ്ഞു. ഈ മൈനസ് 450 ഡിവൈഡ് ബൈ പോസിറ്റീവ് 45 എത്ര? മൈനസ് 10, മൈനസ് 10 വരും ഇവിടെ. മൈനസ് 450 ബൈ പോസിറ്റീവ് 45 ആണെങ്കിൽ ഇവിടെ നെഗറ്റീവും പോസിറ്റീവും അല്ല ഡിവൈഡ് ചെയ്യുന്നത്, അപ്പോൾ മൈനസ് 10 എന്ന് വരും. ഓക്കെ, പിന്നെ ഇത് കിട്ടിക്കഴിയുമ്പോൾ തന്നെ ഫോക്കൽ ലെങ്ത് ഒരു കാരണവശാലും കോൺവെക്സ് ലെൻസിന് നെഗറ്റീവ് വരാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ ഒന്ന് ആൻസർ കിട്ടിക്കഴിയുമ്പോൾ ഒന്ന് നോക്കുക ഇത് ഏത് ലെൻസ് ആണ്, ഇതിന് ഇതാണോ കിട്ടേണ്ടതെന്ന്. ഫോക്കൽ ലെങ്ത്തിന് മാത്രം അങ്ങനെ പറയാൻ പറ്റുള്ളൂ കേട്ടോ, ഇമേ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും പറയാൻ പറ്റും, നെഗറ്റീവാ കിട്ടാൻ പാടുള്ളൂ. ഇമേജ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം പോസിറ്റീവും നെഗറ്റീവും വരാലോ. ഓക്കെ, ഇമേജ് ഡിസ്റ്റൻസും എഫും കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ കണ്ടുപിടിച്ചേക്കുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ള കാര്യം, സൈൻ്റെ കാര്യം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. സംശയമൊന്നുമില്ലല്ലോ ആർക്കും. അറ്റ് വാട്ട് ഡിസ്റ്റൻസ്, അറ്റ് വാട്ട് ഡിസ്റ്റൻസ് should an object be placed, should an object be placed from a convex lens of focal length 18 centimeter of focal length 18 centimeter to obtain an image at 24 centimeter from it on other side. ഓക്കെ, ആദ്യം വാല്യൂസ് എടുത്ത് എഴുതുക, നമുക്ക് ഓരോന്നും കറക്റ്റ് ചെയ്ത് പോവാം കേട്ടോ. ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണേ, എന്നിട്ട് വേണം വാല്യൂസ് എഴുതാൻ കേട്ടോ, മുഴുവൻ വായിക്കണം ആദ്യം തൊട്ട് അവസാനം വരെ വായിക്കണം. അതുപോലെ വാല്യൂ മാത്രം കണ്ട് എഴുതരുത്, സൈനും കൂടെ നോക്കിക്കോളണം കേട്ടോ. ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും സൈനുള്ള സൂചന തന്നിട്ടുണ്ടോ, അല്ലാണ്ട് അവർ തരൂല കേട്ടോ. സൈനുള്ള സിഗ്നൽ എവിടെയെങ്കിലും ഉണ്ടാവും, അതിപ്പോ ഫോക്കൽ ലെങ്തിനാണെങ്കിലും ഇമേജിനാണെങ്കിലും. ഓക്കെ, എല്ലാരും സൈൻ എടുത്ത് എഴുതി കഴിഞ്ഞില്ലേ, വാല്യൂസ് എടുത്ത് എഴുതി കഴിഞ്ഞില്ലേ? ആ പറഞ്ഞോ, പിന്നെ പറഞ്ഞോ, ആരാ പറഞ്ഞ പറ സർ. ഈ ഫ്രം ഇറ്റ് ഓൺ അദർ സൈഡ് എന്ന് പറയുമ്പോൾ ഈ ഫോക്കൽ ലെങ്ത്തിന്റെ എലമെന്റല്ല, പറയാം പറയാം, ആ പറയാം പറയാം, അത് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. ഞാൻ ഇത് കറക്റ്റ് എത്ര പേര് ചെയ്തു നോക്കട്ടെ കേട്ടോ. ഇവിടെ നോക്കാം, ഇഫ് എഫ് എഫ് വാല്യൂ പോസിറ്റീവ് ഇവിടുത്തെ എത്ര പേരുണ്ട്? എഫിന്റെ വാല്യൂ പോസിറ്റീവ് ഇവിടുത്തെ എത്ര പേരുണ്ട്? ഓക്കെ, അത് ആരും തെറ്റിയില്ലോ.
അത് കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് എഫിന്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, എഫിന്റെ വാല്യൂ പോസിറ്റീവ് ആണ്. അപ്പൊ എഫിന്റെ വാല്യൂ പ്ലസ് 18 സെന്റിമീറ്റർ. ഇനി ഇമേജിന്റെ വാല്യൂ വി എടുത്ത് എത്ര പേരുണ്ട്? യു എടുക്കാണ്ട് വി എടുത്തവര്? ഓക്കെ, യു യു എടുത്ത ആരെങ്കിലും യു എടുത്തിട്ടുണ്ടോ ഇമേജ്? എന്ന് ഇല്ലല്ലോ, ഇല്ല. ഓക്കെ, ടു ഒബ്ടെയിൻ ആൻ ഇമേജ് അറ്റ് 24 സെന്റിമീറ്റർ. ഇതിന്റെ സൈൻ പോസിറ്റീവ് ഇട്ട് എത്ര പേരുണ്ട്? ഇതിന്റെ സൈൻ പോസിറ്റീവ് ഇട്ടവര്. ഓക്കെ, കൈ താത്തിക്ക്. ഇതിന്റെ സൈൻ നെഗറ്റീവ് ഇട്ടവരെന്ന് കൈവക്കി. ഇതിന്റെ സൈൻ നെഗറ്റീവ് ഇട്ടവര്. ഓക്കെ, കണ്ടോ. അപ്പൊ ഇത് ഇർഫാനും തെറ്റുപോയി, പിന്നെ ആരാ, റെയ്ഹാൻ, ഐഷ. ഓക്കെ ഓക്കെ, അപ്പൊ തെറ്റു പറ്റും കേട്ടോ. ഇത് കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്ക് ആണ്. കാരണം എന്താണെന്ന് അറിയാം, ഈ അതർ സൈഡിലാണ്, ഈ അതർ സൈഡാണ് ഏത് സൈൻ ആണ് നമുക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അതർ സൈഡ് എന്ന് പറഞ്ഞപ്പോ ഞാൻ അഭിനോട് ഇപ്പൊ മിണ്ടല്ലേ എന്ന് പറഞ്ഞു. ഓക്കെ, അതിനെ അഭിം പറഞ്ഞു, ഇനി അഭിം പറഞ്ഞു, എന്താണ് ചോദിച്ചത് പറഞ്ഞു. സാർ, ഈ ഫോക്കൽ ലെങ്ത്തിന്റെ അതർ സൈഡ് ആണോ? ആ, അത് പറയാം, അത് പറയാം. അതായത് നമ്മൾ ലെൻസിന്റെ ഉദ്ദേശിക്കുന്നത്, ലെൻസിന്റെ കേട്ടോ, ലെൻസിന്റെ അതർ സൈഡ്. അപ്പൊ അതർ സൈഡ് എന്ന് പറഞ്ഞാൽ ഏതാ? ഒബ്ജക്റ്റ് വച്ചിരിക്കും, ഒബ്ജക്റ്റ് ഇവിടെ വച്ചിരിക്കുന്നു എന്ന് അവർ പറഞ്ഞ കൊല്ലം അല്ലെ. ഇമേജ് അറ്റ് 24 സെന്റിമീറ്റർ ഫ്രം ഇറ്റ് ഓൺ. അത് ഒബ്ജക്റ്റ് എവിടെ വെച്ചേക്കുന്നത്? അല്ല, ഒബ്ജക്ട് എവിടെ വെച്ചേക്കുന്നു പറഞ്ഞു, ഒബ്ജക്റ്റ് വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അതർ സൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എവിടെയായിരിക്കും? ലെൻസിന് അപ്പുറമായിരിക്കും. അപ്പൊ ഉണ്ടായ ഇമേജ് ഇവിടെയായിരിക്കും കണ്ടോ. അതർ സൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എവിടെയായിരിക്കും? റിയൽ ഇമേജ് എന്നുള്ള കാര്യമാണ് ഈ അതർ സൈഡ് ഉദ്ദേശിക്കുന്നത് കണ്ടോ. അതാ പറഞ്ഞ ക്വസ്റ്റ്യനിലെ ഓരോ വേർഡ് ഇമ്പോർട്ടൻ്റ്. ഇപ്പൊ എത്ര പേർക്ക് തെറ്റി നോക്കി കേട്ടോ. അപ്പൊ അവിടെ അതുപോലെ സെയിം സൈഡ് നിന്ന് തരും കേട്ടോ. സെയിം സൈഡ് നിന്നൊക്കെ തന്നെ നമ്മളെ പറ്റിക്കും കേട്ടോ. ലോകം മൊത്തം ചതിയും വഞ്ചനയാണ്, അതുകൊണ്ട് എന്ത്, ഇതൊക്കെ എഴുതി വെച്ചേക്കാം കേട്ടോ. സെയിം സൈഡ് എന്ന് തന്നു കഴിഞ്ഞാൽ അത് വിർച്വൽ ആണെന്ന് എഴുതി വെച്ചേക്കാം കേട്ടോ. സെയിം സൈഡ് ആണെങ്കിൽ വിർച്വൽ. ഇത് ലെൻസിലാട്ടോ, മിററിൽ തിരിയും, ലെൻസിൽ മാത്രമേ ഇതുള്ളൂ. സെയിം സൈഡ് ആണെങ്കിൽ അവിടെ ഫോം ചെയ്തിരിക്കുന്നത് വിർച്വൽ ഇമേജ് ആണ്, അതർ സൈഡിൽ നിന്ന് കണ്ട റിയൽ ഇമേജ് ആണ്. ഇത് ഈ പടം വരയ്ക്കാൻ പറഞ്ഞ അതുകൊണ്ടാ ഈ ഫിഗർ അവിടെ വരച്ചു വെച്ചു. ഓക്കെ, എന്താ തന്നേക്കണേ? 24. ഈ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടല്ലേ, 24. ഫോക്കൽ ലെങ്ത് നമുക്കിപ്പോ മാർക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഒബ്ജക്റ്റ് ഇവിടെ വെച്ചേക്കണേ എവിടെയാന്ന് അറിയില്ലോ, ഫ്രണ്ടിലാണോ ബാക്കിലാണോ, അതൊന്നും മാർക്ക് ചെയ്യണ്ട. തൽക്കാലം ഇതൊന്നും ഇത്രയൊന്നും വരച്ചു വെച്ചേക്കാം. ഓക്കെ, ഇനി മുന്നോട്ട് പൊക്കോളൂ. ഇക്വേഷൻ ആ, ഇനി ഇക്വേഷനിലാണ് ഇനി നിങ്ങൾക്ക് തെറ്റാൻ പോണത് കേട്ടോ. ഇക്വേഷൻ എഴുതി, ഇക്വേഷൻ എഴുതി. ഞാൻ ഇക്വേഷൻ എത്ര വരെ കറക്റ്റ് ആയി നോക്കട്ടെ. ഇക്വേഷൻ തന്നെ എഴുതി, 1 by f equal to 1 by v minus 1 by u. 1 by u ആണ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. നിങ്ങളൊന്ന് ഇക്വേഷൻ ഒന്ന് എഴുതിക്ക എല്ലാരും, അത് കറക്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ആൻസർ പലത് കിട്ടും കേട്ടാ. ശരിക്കും ആലോചിച്ച് നോക്കാം, 1 by u കണ്ടുപിടിക്കേണ്ട എങ്ങനെയാണ്. ഓക്കെ, കണ്ടുപിടിച്ചോ? ആരെങ്കിലും കണ്ടുപിടിക്കാനുണ്ടോ ഇനി? 1 by u വാല്യൂ കിട്ടാത്തവര്? ഓക്കെ ഓക്കെ, ഇന്ന് എല്ലാവരും ഒന്ന് കണ്ണടച്ച്, കണ്ണടച്ച്, ശരിക്കും കണ്ണടച്ച് പിടിക്കും കേട്ടോ. അത് നോക്കിയൊക്കെ എന്താ ചെയ്തേക്കുന്നതെന്ന്, ഇത് രണ്ടും ആഡ് ചെയ്തേക്കോണോ സബ്സ്ട്രാക്ട് ചെയ്തേക്കോണോ നോക്കിയേക്ക്. ഓക്കെ, 1 by u കിട്ടാൻ വേണ്ടിയിട്ട് 1 by v ന്ന് 1 by f കുറച്ച് എത്ര പേരുണ്ട്? 1 by u കിട്ടാൻ വേണ്ടിയിട്ട് 1 by v ന്ന് 1 by f കുറച്ച് എത്ര പേരുണ്ട്? 1 by v ൽ നിന്ന് 1 by f. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, ഏകദേശം ഒരു പകുതിയോളം ആളുകൾ അല്ലേ. ഇനി കണ്ണു തുറന്നു. ഓക്കെ, അപ്പൊ ഇത് തെറ്റു കണ്ടോ, ഇത് തെറ്റു എന്ന് മനസ്സിലായില്ലേ. ഇവിടെ നമുക്കൊക്കെ തെറ്റു പറ്റും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ എന്തെങ്കിലും കിട്ടുമ്പോൾ നിങ്ങൾ അറിയാവുന്ന, ഞാൻ പറഞ്ഞ പോലെ ചെയ്ത ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും ഒരു സംഭവം അതിന് വേറെ ഇട്ട് കൊടുക്കുക. 12 കിട്ടാൻ വേണ്ടിയിട്ട് 14 2 കുറച്ചാൽ മതി. അത് ഇതുപോലെ തന്നെയല്ലേ കിടക്കുക. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് 2 അല്ലേ, ഇവിടുത്തെ പോലെയാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്താ ഈ 2 കിട്ടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? 12 × 14 കുറയ്ക്കണം, 14 × 12 കുറയ്ക്കണം. എന്ത് ചെയ്യണം എലിസബത്ത്, ഈ 2 കിട്ടണമെങ്കിൽ? ഞാൻ എന്ത് ചെയ്യണം? ഈ 2 ആൻസർ കിട്ടാൻ ഞാൻ ഇത് തമ്മിൽ എന്താ ചെയ്യേണ്ടത്? അല്ലെ, ഇത് സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പൊ ഇവിടെ 1 by u v ൽ നിന്ന് 1 by f സബ്സ്ട്രാക്ട് ചെയ്യണം. മനസ്സിലായോ? ഇനി തെറ്റിക്കരുത് കേട്ടോ. 1 by u കിട്ടാൻ വേണ്ടിയിട്ട് 1 by v ൽ നിന്ന് 1 by f ആണ് കുറയ്ക്കേണ്ടത്. അല്ലെ, ഇങ്ങനെ ആലോചിക്കേണ്ടവർക്ക് ഇതേ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇതേ 1 by u കിട്ടാൻ വേണ്ടി ഇതിനാദ്യം അങ്ങോട്ട് വിടും, അപ്പൊ പോസിറ്റീവ് ആവും. ഈ 1 by f ഇങ്ങോട്ടും വിടും, അപ്പൊ നെഗറ്റീവ് ആവും. അപ്പൊ 1 by v minus 1 by f. അല്ലെ, ഇതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ഒരു
ഒരു സിംപ്ലിഫിക്കേഷൻ എന്തെങ്കിലും ഒന്ന് ചെയ്തട്ടെ. ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നോക്കുക ഇത് കിട്ട, ഇതല്ലേ നമുക്ക് വേണ്ടേ. ഇത് കിട്ടാൻ ഇത് തമ്മിൽ എന്താ ചെയ്യേണ്ടത്, ഫോർട്ടീനിൽ നിന്ന് ട്വൽവ് കുറയ്ക്കുക. അപ്പൊ ഈ വൺ ബൈ യു കിട്ടാൻ എന്താ ചെയ്യേണ്ടത്, വൺ ബൈ വി എന്ന് വൺ ബൈ എഫ് കുറയ്ക്കുക. ഓക്കെ സബ്സ്ട്രാക്ട്, ഇതൊക്കെ എഴുതി വെച്ചോട്ടോ. ആൻസർ മാത്രം എഴുതാണ്ട് നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ വേണം അതെല്ലാം നിങ്ങളുടെ നോട്ടിൽ എഴുതിക്കുക. അതിനാണ് നമ്മൾ നോട്ട്ബുക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ചെയ്തു നോക്കോ. ആ ഇനിയിപ്പോ എളുപ്പമായില്ലേ, വൺ ബൈ ട്വന്റി ഫോർ മൈനസ് വൺ ബൈ എയ്റ്റീൻ. പിന്നെ തന്നെ തന്നെ ചെയ്തോ, ആൻസർ വരെ എത്തിച്ചു, എന്നിട്ട് ആൻഡ്രീസ് ചെയ്ത് വെച്ചു കേട്ടോ. ഇപ്പൊ ആൻഡ്രീസ് ചെയ്ത് ലോവർ ഹാൻഡ് ചെയ്തേ. മുഹമ്മദ് അബ്ദുറഹ്മാനും മുഹമ്മദ് റബീസ് ഒക്കെ ലോവർ ഹാൻഡ് ചെയ്തേ. ഇർഫാൻ അനസ് ചെയ്ത് കഴിഞ്ഞാണോ? ആ അബിന് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ ഇർഫാൻ ഷംസുദ്ദീൻ ചെയ്തോ? അപ്പോ പ്രോബ്ലം നിങ്ങൾ എക്സാമിന് വരുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഈ കുറയ്ക്കുന്നതും അതുപോലെ ആ ലെൻസ് എടുക്കുമ്പോൾ ആ സെയിം സൈഡ് തന്നതും ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാ കേട്ടോ. ആ സെയിം സൈഡൊക്കെ നമ്മൾ അങ്ങ് വിട്ട് കളയും. സെയിം സൈഡ് എന്താ, സെയിം ഒന്ന് ഒഴിവാക്കും. അവസാനം ആൻസറിൽ വരുമ്പോഴാണ് തെറ്റ് പറ്റും. അതൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ ഷെൻ വീഡിയോ ആ ഓക്കെ. നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് ഉണ്ട്, എല്ലാവരും ഒന്നും ഇവിടെ ശ്രദ്ധിച്ചേ. നിങ്ങളുടെ സെക്കൻഡ് ടേമിന്റെ ഫീസ് ഇവിടെ ശ്രദ്ധിച്ച എല്ലാവരും, നിങ്ങളുടെ സെക്കൻഡ് ടേമിന്റെ ഫീസ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 8th January ആണ് കേട്ടോ. 8th January ഫീസിന്റെ 3320 ആണ് ഫീസ് വരുന്നത്. 3320 കേട്ടോ, 8th January അടയ്ക്കുക കേട്ടോ. കേട്ടവരൊന്ന് കൈപൊക്കി, കേട്ടവര് ഫീസ് 8th January മുന്നേ അടയ്ക്കും എന്നുള്ളവരൊന്ന് കൈപൊക്കി. ഓക്കെ ഇത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഇൻസാഫ് എന്താ കൈ വെക്കുന്നത്? ഇൻസാഫ് പറഞ്ഞോ. മുഹമ്മദ് ഇൻസാഫ്, മുഹമ്മദ് ബിൻഷാദ്, ഞാൻ അവനെ വിളിച്ചത് കേട്ടിരുന്നോ? മുഹമ്മദ് ഇൻസാഫിനെ വിളിച്ചത് കേട്ടായിരുന്നോ? ആ ഓക്കെ ഞാൻ ഓർത്ത് ഇവിടെ തന്നെ കുഴപ്പമാണ്, ഓക്കെ ഓഫ് ചെയ്തോ. മുഹമ്മദ് ഇൻസാഫ് ഒന്നുമില്ലെന്നോ, ഞാൻ ഇതൊന്നും ചോദിച്ചല്ലോ. ആ വീഡിയോ ഓഡിയോ ഓൺ ചെയ്യാ, ചോദ്യം വരുന്നുള്ളു. മുഹമ്മദ് ഇൻസാഫ് ഓക്കെ കഴിഞ്ഞല്ലോ അല്ലേ. കഴിഞ്ഞോ, ഇത്രയും പേര് കഴിഞ്ഞു. ആ ഓക്കെ കുറച്ച് വെയിറ്റ് ചെയ്യാം. ഇനി ആരെങ്കിലും ഉണ്ടോ, ബാക്കിയുണ്ടോ? അതുകൊണ്ടല്ലോ നമുക്ക് അബ്ദുൽ കരീമിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് അബ്ദുൽ അബ്ദുൽ കരീം ഒക്കെ വളരെ വേണ്ടപ്പെട്ട ആളാണ് കേട്ടോ. അവനൊക്കെ ചെയ്യട്ടെ, ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യാം. കഴിഞ്ഞോ? ആ ഇനിയിപ്പോ പറഞ്ഞുകൊണ്ട് അവൻ ചാടിക്കേറി ആൻഡ്രൈസ് ചെയ്താണോ? ചെയ്ത് കഴിഞ്ഞിട്ട് മതി, ചെയ്ത് കഴിഞ്ഞിട്ട് മതി കേട്ടോ.
ഞാൻ എല്ലാരും ഒന്ന് കണ്ണടച്ചേ കണ്ണടച്ചേ ശരിക്കും കണ്ണടച്ചോ കേട്ടോ ശരിക്കും കണ്ണടച്ചോ ഇനി മൈനസ് തേർട്ടി ടു കിട്ടി എത്ര വരുന്നത് കൈവക്കി മൈനസ് തേർട്ടി ടു കിട്ടി വരുന്ന കൈവക്കി മൈനസ് തേർട്ടി ടു മൈനസ് സെവന്റി ടു കിട്ടി വരുന്ന കൈവക്കി മൈനസ് സെവന്റി ടു ആ കണ്ട നമ്മള് സ്റ്റെപ്പ് ആയിട്ട് ചെയ്തപ്പോ കണ്ട മാറ്റം കണ്ടത് ആ ഓക്കെ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് എന്നാലും തെറ്റുവരുണ്ടല്ലോ കൈതാതിക കൈതാതിക കൊള്ളാം 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 കേട്ടോ പക്ഷെ ഇത് ഞാനിപ്പോ നേരെ ചെയ്യാൻ തന്നായിരുന്നെങ്കിൽ ഇതിനകത്ത് പകുതി കൈ പൊങ്ങൂല എനിക്കറിയാം കേട്ടോ എവിടെ തെറ്റും ആ റിയലി ആ അദർ സൈഡിൽ കൊണ്ടുപോയി തെറ്റിക്കും അല്ലെ അത് ഇക്വേഷൻ മാറ്റുമ്പോ തെറ്റിക്കും രണ്ടിടത്ത് നിങ്ങൾക്ക് തെറ്റിക്കാനൊരു അവസരം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചത് ബ്ലോക്ക് ചെയ്താണ് കേട്ടോ അപ്പൊ അത് തെറ്റും എവിടെയൊക്കെയാ ഒന്ന് ആ അദർ സൈഡ് എന്നുള്ള സംഭവം മനസ്സിലാക്കുക രണ്ടാമത് ഈ തിരിക്കുന്നത് കേട്ടോ അത് ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ എളുപ്പമാണ് കാരണം നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കാം പകരം നിങ്ങൾക്ക് അറിയാലേ പല ഇപ്പൊ ഇതിന് പകരം എന്തെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പൊ ഫൈവ് ഈക്വൽ ടു ടെൻ മൈനസ് ഫൈവ് ഇട്ട് കൊടുക്കാം അല്ലെ എയ്റ്റ് ഈക്വൽ ടു ടെൻ മൈനസ് ടു എന്നിട്ട് ഇത് കിട്ടാൻ വേണ്ടിട്ട് ഈ ടെൻ കിട്ടാൻ വേണ്ടി ഇത് രണ്ടും എന്താ ചെയ്യുന്നത് എയ്റ്റീൻ ടു കുറയ്ക്കുവാണോ കൂട്ടുവാണോ ഇങ്ങനെയാ ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോ സ്പീഡിൽ പോവാണേ എയ്റ്റീൻ മൈനസ് ട്വന്റി ഫോർ ഡിവൈഡഡ് ബൈ ട്വന്റി ഫോർ ഇൻറ്റു എയ്റ്റീൻ എന്ന് വരും ഓക്കെ ശരിയല്ലേ എയ്റ്റീൻ മൈനസ് ട്വന്റി ഫോർ എത്രയാണ് ആരോട് ചോദിക്കുക ഷാരൂഖ് എയ്റ്റീൻ മൈനസ് ട്വന്റി ഫോർ എത്രയാ എയ്റ്റീൻ ട്വന്റി ഫോർ കുറയ്ക്കാൻ അറിയാവോ ഷാരൂഖിന് ഷാരൂഖ് ഷാരൂഖ് ഫാറൂഖ് എയ്റ്റീൻ നിന്ന് ട്വന്റി ഫോർ കുറയ്ക്കാൻ അറിയാവോ അതോ ട്വന്റി ഫോർ എത്ര വരും ട്വന്റി ഫോറിന് എയ്റ്റീൻ കുറച്ചപ്പോഴോ എയ്റ്റീൻ പതിനെട്ട് ഷാരൂഖിന് ആൻസർ എത്ര കിട്ടിയേ എങ്ങനെയാ മനസ്സിലായേ ഷാരൂഖിന് പറഞ്ഞു കൊടുക്കും ഇവിടെ സിക്സ് എങ്ങനെ മൈനസ് ആയെന്ന് എങ്ങനെയാ മനസ്സിലായേ അത് വലുതെന്ന് ചെറുത് കുറയ്ക്കുമ്പോ മൈനസ് അല്ലേ അങ്ങനെയാണോ ട്വന്റി ഫോർ മൈനസ് എയ്റ്റീൻ മൈനസ് സിക്സ് ആണോ അല്ല അല്ല വലുതെന്ന് അല്ല ചെറുതെന്ന് വലുത് കുറയ്ക്കുമ്പോ ആ ചെറുതെന്ന് വലുത് കുറയ്ക്കുമ്പോ മൈനസ് അങ്ങനെ പഠിച്ചാലും കുഴപ്പമില്ല കേട്ടോ ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുമ്പോ ചെറുത് വലുതെന്ന് പറയുന്നത് മൈനസിലേക്ക് പോകും അല്ലെ പ്ലസ് ആവൂല അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ എപ്പോഴും വലിയ നമ്പർ സൈൻ എപ്പോഴും വലിയ ഇതിലേതാ വലിയ നമ്പർ ഇരുപത്തിനാല് ഇരുപത്തിനാലിന്റെ സൈൻ കേട്ടോ ഓക്കെ അപ്പൊ ട്വന്റി ഫോർ ഇന്റു എയ്റ്റീൻ എത്ര കിട്ടിയ റബീസ ട്വന്റി ഫോർ ഇന്റു എയ്റ്റീൻ നൂറ്റമ്പത് മുന്നൂറ്റി അറുപത് എത്ര കിട്ടുക അല്ലെ ആ നാനൂറ്റി മുപ്പത്തിരണ്ട് ഓക്കെ അതായത് ഇനി സിക്സ് ബൈ ഫോർ തേർട്ടി ടു ചെയ്യണം ശരിയല്ലേ ഷെറിനെ സിക്സ് ഡിവൈഡ് ബൈ ഫോർ തേർട്ടി ടു ചെയ്യണം അല്ലേ ഷെറിൻ എന്ത് തിരിച്ചിരുന്നതിനാ നമുക്ക് വേണ്ടത് യു ആണ് അല്ലെ അപ്പൊ ഫോർ തേർട്ടി ടു ബൈ മൈനസ് സിക്സ് എന്ന് വരും ഓക്കെ എത്ര കിട്ടി സെവന്റി ടു വരും അല്ലെ മൈനസ് സെവന്റി ടു തെറ്റിയവർ തിരുത്തിക്കോ കേട്ടോ ഷാരൂഖിന് എവിടെ തെറ്റി പറ്റി ഇവിടെയോ ഇവിടെയാണോ മൈനസ് സിക്സ് മൈനസ് സിക്സ്റ്റീൻ ആ ഓക്കെ അത് കറക്റ്റ് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോ നമുക്ക് സമയം ഏഴ് മിനിറ്റോടെ വാക്കണ്ടല്ലോ എന്നൊരു പണിയാ അടുത്ത ദിവസം ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി വെച്ചേക്കാം കേട്ടോ സമയം കിട്ടുവാണെങ്കിൽ നമുക്ക് വാല്യൂ കൂടെ ഒന്ന് എടുത്തെഴുതാം ഓക്കെ കഴിഞ്ഞല്ലോ ആർക്കെങ്കിലും വേണോ ബോർഡ് ആർക്കെങ്കിലും വേണോ ഇത് വേണ്ടല്ലോ ഓക്കെ എന്നാൽ അടുത്ത ദിവസം ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി വെച്ചു എ കോൺകേവ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് എ കോൺകേവ് നിങ്ങൾ സ്പീഡ് ആണെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ തീർക്കാം ഈ പ്രോബ്ലം കേട്ടോ എ കോൺകേവ് ലെങ്ത് അടുത്ത ദിവസം നമുക്ക് നേരെ മാഗ്നിഫിക്കേഷൻ തുടങ്ങാം എ കോൺകേവ് ലെങ്ത് കോൺകേവ് ലെങ്ത് അല്ല സോറി കോൺകേവ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് ഫോക്കൽ ലെങ്ത് ഫിഫ്റ്റീൻ സെന്റിമീറ്റർ ഫിഫ്റ്റീൻ സെന്റിമീറ്റർ ഫോംസ് ആൻഡ് ഇമേജ് ഫോംസ് ആൻഡ് ഇമേജ് 10 centimeter from the lens 10 centimeter from the lens from
the lens. Okay. How far is the object placed from the lens? How far is the object placed from the lens? Okay. Adhyam, edhu lens aanu thirichariya. First, cheyendathaanu edhu lens aanu concave. ഒരു കോൺകേവിന്റെ ലെൻസ് വരയ്ക്കുക. ലെൻസ് വരച്ചിട്ട് ഇമേജും ഒബ്ജക്റ്റും ഒക്കെ എവിടെയാണെന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു വെച്ചേക്കുക. എന്താ ഒബ്ജക്റ്റ് പറഞ്ഞിട്ടില്ല, ഇമേജ് എവിടെയാണെന്നുള്ളതൊന്ന് വരച്ചു വെച്ചേക്കുക. അയ്യോ, ഇതിനകത്ത് ഇമേജ് എവിടെയാന്ന് അവർ പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? അതർ സൈഡാണോ സെയിം സൈഡാണോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതെങ്ങനെ ചെയ്യൂ ഇത്? നോക്ക് നോക്ക്. ഈ ടെന്നിന് നിങ്ങൾ എന്തിട്ട് കൊടുക്കും? 10 സെന്റിമീറ്റർ ഫ്രം ദ ലെൻസ് എന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. ഇൻഫ്രാ സൈഡ് ലെഫ്റ്റ് സൈഡ് ആണെന്നോ റൈറ്റ് സൈഡ് ആണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ തന്നെ ചെയ്തോ, തന്നെ ഇട്ട് കൊടുത്തു നോക്കട്ടെ, എത്ര പേർക്ക് അറിയാന്ന് നോക്കട്ടെ. ആരുടെ ചോദിക്കുക? ഇർഫാൻ അൻസ് ചെയ്തു കഴിഞ്ഞാ? ഇല്ല സാർ, നേരത്തെ അറിഞ്ഞു. അതെ, സുഹൈലെ ഫോക്കൽ ലെങ്ത് എത്ര സുഹൈല തന്നേക്കുന്നേ? 15 സെന്റിമീറ്റർ. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എടുക്കണ്ടേ? നെഗറ്റീവ്. അതെന്തുകൊണ്ടാണ് നെഗറ്റീവ് എന്ന് പറയാൻ കാരണം? കോൺകേവ് ആയതുകൊണ്ട് അല്ലെ? കോൺകേവ് ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്. കാരണം ലെഫ്റ്റിൽ നിന്ന് ലൈറ്റർ വന്നാൽ ഫോക്കസ് ഫോം ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ്. ഇതൊക്കെയാണ് അതിന്റെ കഥ കേട്ടോ. എന്തായാലും നെഗറ്റീവ് ആണ്. അപ്പൊ കോൺകേവിന്റെ കൂടെ തന്നെ നിങ്ങൾ അവിടെ നിന്ന് നോട്ട് ചെയ്ത് വെച്ചോ, ഫോക്കൽ ലെങ്ത് നെഗറ്റീവ്, കോൺകേവ് ഫോക്കൽ ലെങ്ത്. ഇതൊക്കെ ലെൻസിലാട്ടോ, മിറർ മാറിപ്പോരുത്. മിറർ ഒന്ന് ഇടയ്ക്കെടുത്ത് നോക്കിക്കോട്ടോ. മിററിന്റെ പ്രോബ്ലങ്ങളിലൊക്കെ വേറെ വ്യത്യാസം അല്ലെ? ഫോക്കൽ ലെങ്ത് ഓക്കെ, ഈ റിയൽ ഇമേജ് വിർച്വലൊക്കെ വ്യത്യാസമുണ്ട് മിററിൽ വരുമ്പോ, അത് ശ്രദ്ധിക്കണം. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ ലെൻസ് മാത്രം പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. എക്സാമിന് ലെൻസും മിററും കൂടെ ആയിരിക്കുമല്ലോ വരിക, അപ്പൊ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഫോം ആൻ ഇമേജ് ഓഫ് 10 സെന്റിമീറ്റർ. 10 സെന്റിമീറ്റർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി എത്ര പേരുണ്ട്? ഒന്ന് കൈവക്കിക്ക്. ഈ 10 സെന്റിമീറ്റർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി എത്ര പേരുണ്ട്? ഞാൻ ഒന്ന് എണ്ണിക്കോട്ടെ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 പതിനാറ് പേർക്ക് മനസ്സിലായി. ഓക്കെ, കൈതാധിക കൈതാധിക. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായ? ഒരാൾ പറഞ്ഞേ ഇത് 10 പോസ്. ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ലല്ലോ, കാരണം ഞങ്ങൾക്ക് ലെൻസ് എന്ന് മാത്രം ആണല്ലോ. ഇത് റൈറ്റ് സൈഡ് ആണോ ലെഫ്റ്റ് സൈഡ് ആണെന്ന് പറഞ്ഞിട്ടില്ല. ഫസ്ന പറഞ്ഞ, ഫസ്ന എങ്ങനെ മനസ്സിലായി ഫസ്നക്ക്? ആ കോൺകേവ് എപ്പോഴും ലെഫ്റ്റ് സൈഡിലല്ലേ വരുള്ളൂ. അതപ്പോ അവിടെ എഴുതി വെച്ചോ കേട്ടാ, അതവിടെ എഴുതി വെച്ചോ. ഇതൊന്നും ഒരു ഗൈഡിലും കാണൂല കേട്ടാ. അവര് നേരെ വാല്യൂ എഴുതി പോകും. നിങ്ങൾ ടെക്സ്റ്റിലും ചിലപ്പോ നേരെ വാല്യൂ എഴുതി പോകും. ഇതിൽ ഇതൊക്കെ കാണണമെങ്കിൽ നമ്മുടെ നോട്ട് നോക്കണം കേട്ടാ. ഇപ്പൊ നോട്ടിൽ എഴുതിക്കോ, കോൺകേവ് ലെൻസ് നിങ്ങളുടെ ഭാഷയിൽ എഴുതി വെച്ചോ. കോൺകേവ് ലെൻസിൽ എപ്പോഴും ലെഫ്റ്റ് സൈഡിലായിരിക്കും ഇമേജ് വരിക. ഓക്കെ, അല്ലെങ്കിൽ കോൺകേവ് ലെൻസ് ഓൾവേസ് ഫോം വിർച്വൽ ഇമേജ് വിച്ച് ഈസ് അറ്റ് ലെഫ്റ്റ് സൈഡ്. ഓക്കെ, അല്ലെങ്കിൽ വിച്ച് ഈസ് അറ്റ് ദ സെയിം സൈഡ് ആസ് ദാറ്റ് ഓഫ് ദി ഒബ്ജെക്ട്. എങ്ങനെ വേണമെങ്കിലും എഴുതാം. അതുകൊണ്ട് എന്ത് ചെയ്യുക, യുടെ വാല്യൂ, സോറി വിയുടെ വാല്യൂ നെഗറ്റീവ് 10 സെന്റിമീറ്റർ. ഇതെങ്ങനെ വന്നു എന്ന് അവിടെ കാണിക്കണം. എല്ലാവരും നിർബന്ധമായിട്ടും അവിടെ എഴുതി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ മനസ്സിലാവില്ല. എക്സാമിന് ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ മാജിക് പോലെ തോന്നും ഈ വന്നതൊക്കെ. ഓക്കെ, ഇപ്പൊ ഓക്കെ ആണ് എക്സാമിന് നോക്കുമ്പോ. അപ്പൊ എഴുതി വെക്കുക കേട്ടോ, കാരണം ഇത് കോൺകേവ് ലെൻസ്, കോൺകേവ് ലെൻസ് ഓൾവേസ് ഫോം വിർച്വൽ ഇമേജ്, എപ്പോഴും വിർച്വൽ ഇമേജ് ആണ്. വിച്ച് ഈസ് അറ്റ് ലെഫ്റ്റ് സൈഡ്, വിച്ച് ഈസ് അറ്റ് ലെഫ്റ്റ് സൈഡിലാണ് വിർച്വൽ ഇമേജ് ലെൻസില് കേട്ടോ. ഓക്കെ, ഇനി ഇക്വേഷൻ ആണ്, ഇനി വേറൊന്നുമില്ല, ഇനി ഇക്വേഷൻ ആണ്. 1/f =
1/v - 1/u നമ്മളിത് ഏതാ കണ്ടുപിടിക്കാനുള്ള ഇവിടെയും 1/u തന്നെയാണ് കണ്ടുപിടിക്കാനുള്ള ഓക്കെ ചെയ്തോ ഇബ്രാഹിം ബാദുഷയുടെ വീഡിയോ ഓഫ് ആവിക്കൊണ്ടിരിക്കുക കേട്ടോ എന്താ പ്രശ്നം എന്നറിയില്ല നെറ്റ് ഇഷ്യൂ ആണോ എന്താണോ എനിക്കിവിടെ വീഡിയോ കിട്ടുന്നില്ല ഇബ്രാഹിം ബാദുഷയുടെ ഓക്കെ ഇവിടെ എന്താ ചെയ്യണ്ടേ ഇവിടെ എന്താ ചെയ്യണ്ടേന്ന് മനസ്സിലായോ ബിലാൽ ഇവിടെ എന്താ ചെയ്യണ്ടേ കണ്ടുപിടിക്കാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കി എനിക്ക് ഇവിടെ നിന്ന് അഞ്ചാ കിട്ടണമെങ്കിൽ ഞാൻ എന്താ ചെയ്യണ്ടേ 20 15 സബ്സ്ട്രാക്ട് ചെയ്യണം അപ്പൊ ഇവിടെ 1/v ൽ നിന്ന് 1/f സബ്സ്ട്രാക്ട് ചെയ്യണം ഓക്കെ ബാക്കി നമുക്ക് നാളെ ചെയ്യാം ടൈം ആയില്ലേ ഓക്കെ താങ്ക് യു ഹാവ് എ നൈസ് ഡേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺവെക്സിലോ അപ്പുറം ഇപ്പുറം ഇല്ലേ റിയലും വിർച്വലും ഇല്ലേ അപ്പുറത്ത് ഒബ്ജക്റ്റ് വെച്ചാൽ അപ്പുറം പോകില്ല ഇപ്പുറം വരല്ലേ നമ്മൾ എപ്പോഴും ലെഫ്റ്റിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് ഇമേജ് എപ്പോഴും ലെഫ്റ്റ് സൈഡിലായിരിക്കും വിർച്വൽ ആയിരിക്കും ഓക്കെ ഇർഫാനെ ചോദിച്ചോ കൂട്ടാ ചോദിച്ചോ സാർ നമ്മള് ആ വിടെ മേളില് വണ്ണില്ല അപ്പൊ എഫിന്റെ താഴത്തെ നമ്പർ ചെയ്യുമ്പോ ആദ്യം നമ്മള് ആ 1 × എഫിന്റെ സ്ഥാനത്തുള്ള നമ്പർ ഇൻറ്റു ചെയ്യണം ഇങ്ങനെ ഒന്നുകൂടെ പറയാൻ ക്ലിയർ ആയില്ല ഇതാണോ അല്ല തൊട്ട് മേള നമ്മള് അതില് നമ്മള് 1 × 1 × 18 ചെയ്തതിന് ആദ്യം ഇതിന്റെ ഇത് അങ്ങനെ നമ്മള് അതിന്റെ മെത്തേഡ് അങ്ങനെയാ നമ്മൾ ആദ്യം ഇതിന്റെ ന്യൂമറേറ്റർ ഇതിന്റെ ഡിനോമിനേറ്ററാ ചെയ്യാ എന്നാന്നറിയോ നമ്മള് മിററിൽ ചെയ്യുമ്പോ എങ്ങോട്ട് ചെയ്താലും കുഴപ്പമില്ല നടുക്ക് പ്ലസ് അല്ലേ അപ്പൊ കുഴപ്പമില്ലായിരുന്നു പക്ഷെ ലെൻസിൽ അങ്ങനെയല്ല ലെൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചു ചെയ്ത് കഴിഞ്ഞാൽ എന്താ കുഴപ്പം എന്നറിയോ ഈ സൈൻ മാറിപ്പോവും കാരണം എന്താ ഇപ്പോ 8+5 നിങ്ങൾ 5+8 എന്ന് വിളിച്ചാൽ ഒരു കുഴപ്പം വരാൻ പോകണില്ല പക്ഷെ 8-5 5-8 എന്ന് വിളിച്ചാൽ തെറ്റിപ്പോ ആൻസർ മനസ്സിലായോ അതുകൊണ്ട് ഇത് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ആദ്യം ഇത് മൾട്ടിപ്ലൈ ചെയ്ത ശേഷം മാത്രമേ ഇത് ചെയ്യാവുള്ളൂ ഓക്കെ സാർ